കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ കുറേയധികം സുഹൃത്തുക്കൾ ചെയ്യണം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എപ്പോൾ ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണിത്. അത്ര അടിപൊളി റെസ്പോൺസ് ഒക്കെയാണ് സിനിമയ്ക്ക് കിട്ടുന്നത്. വർത്താണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. സിനിമയെ പറ്റി പ്രത്യേകിച്ച് യാതൊരു ഐഡിയ ഇല്ലാതെ കാണുന്നതാണ് എന്തുകൊണ്ട് ബെറ്റർ. കാരണം ഇതിൽ കുറച്ച് അടിപൊളി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരും, അത് സിനിമയെ ലിഫ്റ്റ് ചെയ്യുന്നൊരു വിധമുണ്ട്. ഒന്ന് ആലോചിച്ചൊക്കെ, വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ഫാസ്റ്റ് ആണെങ്കിലും അത്യാവശ്യം സ്റ്റോറി വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സിനിമയുടെ ഒരു പോയിന്റിലെത്തുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ റിവീലാക്കി തന്നിട്ട് ഇത്രയും നേരം ഒരു ആവറേജ് ഫീൽ എന്ന രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന ഈ മൂവി വേറെ ലെവലാണെന്ന് തോന്നുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാണല്ലേ കണക്ട് ആവുന്നതെന്ന് മനസ്സിലാകുമ്പോൾ കിട്ടുന്നൊരു ഗൂസ് ബംസ് ഉണ്ട്. ആദ്യം ഈ മൂവിയിൽ നിന്ന് കിട്ടും. ശരിക്കും രണ്ടാളുടെ പെർസ്പെക്റ്റീവിലൂടെയാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ചില സീനുകളൊക്കെ 5 സെക്കൻഡ് കൂടുമ്പോഴും 10 സെക്കൻഡ് കൂടുമ്പോഴും ഇരുവരുടെയും സ്റ്റോറി ഇങ്ങനെ മാറി മാറി കാണിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ ആ ഒരു രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ കുറച്ചധികം കൺഫ്യൂസ് ആവും. സോ ഈ കഥ സിനിമയുടെ ഓർഡറിലല്ലാതെ കുറച്ച് മാറ്റം വരുത്തിയായിരിക്കും ഞാൻ പ്രസന്റ് ചെയ്യുക. കുറച്ചധികം വിശദമായിട്ടൊന്ന് ചിന്തിക്കേണ്ടി വരും, അതൊരു പ്രശ്നമേ അല്ലെന്ന് ഞാൻ കരുതുന്നു. ബിക്കോസ് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. നമുക്കങ്ങനെ അധികം കമൻസ് ഒന്നും വരാറില്ല, എന്നാലും വരുന്ന കമൻസിലൊക്കെ അത്യാവശ്യം നല്ല വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ഒക്കെ പറയുന്നത് കാണാം. സോ ഈ മൂവിക്കും അങ്ങനെയുള്ള കമന്റുകൾ വേണം. മൂവി കണ്ടിട്ടുള്ളവർ അല്ലെങ്കിൽ മറ്റൊരു പെർസ്പെക്റ്റീവിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവർ ഈ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുമല്ലോ. സിനിമയുടെ തുടക്കത്തിൽ ഏതോ ഒരു വ്യക്തി വെള്ളത്തിൽ വീണ് ശ്വാസം കിട്ടാതെ പിടയുന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ വ്യക്തിയാണ് നമ്മുടെ കഥാനായകൻ പാരിസ്. പാരിസ് തിരിഞ്ഞ് സൈഡിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇവരൊരു കാറിനകത്താണ്. ഇവരുടെ കാർ വെള്ളത്തിലേക്ക് വീണുപോയി. ഇവൻ്റെ കൂടെയുള്ള ആ സ്ത്രീയെ രക്ഷപ്പെടുത്തി പുറത്തു വരാൻ പാരിസ് ശ്രമിച്ചു. പക്ഷേ ആ സ്ത്രീയെ എന്ത് ചെയ്താൽ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ സീറ്റ് ബെൽറ്റ് എല്ലാം ലോക്കായിരിക്കുവാണ്. ഇവൻ എത്ര പിടി ചൂരാൻ നോക്കിയിട്ടും അത് ഊരി വരുന്നില്ല. പാരിസ് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പുള്ളിക്കാരി കൈ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പാരിസ് അവൻ്റെ കഴിവിൻ്റെ പരമാവധി ആ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അവനെ കൊണ്ട് സാധിച്ചില്ല. അവൻ നേരെ നീന്തി വെള്ളത്തിന് മുകളിൽ വന്ന് നോക്കിയപ്പോൾ മുകളിലൊരു പാലത്തിൽ നിന്ന് ഇവരുടെ കാർ തെറിച്ച് താഴെ വീണതാണെന്ന് മനസ്സിലാവുന്നു. അതായത് പാരിസിന്റെ കൂടെയുള്ള ആ സ്ത്രീയാണ് വണ്ടി ഓടിച്ചത്. ഈ പ്രദേശത്തുള്ള ഡാമിന് മുകളിലൂടെ പോകുന്ന ഒരു ബ്രിഡ്ജിലൂടെ വാഹനം ഓടിച്ചപ്പോൾ എങ്ങനെയോ ആക്സിഡന്റ് ആയി ഇങ്ങനെ വീണതാണ്. അപകടത്തിൽ നിന്ന് പാരിസിന് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന വാഹനം ഓടിച്ച സ്ത്രീക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ആ സ്ത്രീ വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ പാരിസിന്റെ അമ്മയായിരുന്നു. അവിടെ കെട്ടിയാൽ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ പാരിസ് അവന്റെ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ ജീവിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. ഈ പ്രദേശത്തിന്റെ പേരാണ് കാഡോ, കാഡോ ലേക്ക്. യെസ് ഇവിടെ വലിയൊരു ലേക്ക് ഉണ്ട്. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനൊന്നും അല്ലായിരുന്നു, വെള്ളമൊന്നും ഇല്ലായിരുന്നു, ലേക്ക് അല്ലായിരുന്നു ഈ പ്രദേശം. പിന്നെ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങളൊക്കെ കാരണം ഇതൊരു ലേക്കായി മാറി. ഇടയ്ക്കിടെ വെള്ളം കൂടും കുറയും. വെള്ളം കുറയുന്ന സമയത്ത് ലേക്കിലൂടെയുള്ള ബോട്ട് യാത്ര അത്ര നന്നായിരിക്കില്ല. കാരണം ഇതിനടിയിലൂടെ പല പൈപ്പ് ലൈൻസും മറ്റുമൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ അതാരും യൂസ് ചെയ്യുന്നില്ല. ഈ പ്രദേശം ലേക്ക് പോലും അല്ലായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന പൈപ്പ്സൊക്കെയാണ്. നമ്മുടെ ഹീറോ പാരിസും സെഡ് എന്ന അവൻ്റെ ഒരു സുഹൃത്തും കൂടെ ഇപ്പോൾ ഈ പൈപ്പ് ലൈൻസൊക്കെ മുറിച്ച് മാറ്റി ഈ ലേക്കിലൂടെയുള്ള ബോട്ട് യാത്ര കുറച്ചുകൂടെ സേഫ് ആക്കുകയാണ്. ഇതൊക്കെയാണ് ഇവരുടെ ജോലി എന്ന് പറയാം. ഇതിനുശേഷം നമ്മുടെ പാരിസ് അവൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു വ്യക്തിയുടെ ഫ്യൂണറലിന് പോകുന്നുണ്ട്. ഇവൻ്റെ അച്ഛൻ്റെ പേരാണ് ബെൻ. ബില്ലി എന്നൊരു വ്യക്തിയുടെ ഫ്യൂണറലാണ് പോകുന്നത്. ഈ പോകുന്ന വഴിയിൽ നമ്മുടെ ഹീറോ തീരുമാനം മാറ്റി അവൻ അങ്ങോട്ട് ചെല്ലാൻ പറ്റൂലെന്ന് പറയുന്നു. കാരണം ഇവൻ്റെ എക്സ് അവിടെയുണ്ട്. അവളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല ഇവനെ മറ്റു കുറേ കാര്യങ്ങൾ അലട്ടുന്നുണ്ട്. പാരിസിന്റെ അമ്മ ആ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടതിന് ശേഷം പുള്ളിക്കാരൻ അത്ര ഓക്കെ അല്ല. ആ ഒരു ആക്സിഡന്റിനെ പറ്റി ഇവൻ ഒരുപാട് സംശയങ്ങളുണ്ട്. എപ്പോഴും ഇവനെ അലട്ടുന്ന കുറേ ചോദ്യങ്ങൾ ഇവൻ്റെ മനസ്സിലുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നമ്മുടെ പാരിസ് തേടിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഈ പുള്ളിക്കാരി കണ്ടില്ലേ, ഇവളാണ് പാരിസിന്റെ എക്സ്. ഇപ്പോൾ അവൾക്കൊന്നും മുഖം കൊടുക്കാൻ പോലും പാരിസ് അവിടെ നിൽക്കുന്നില്ല. അച്ഛനെ ഡ്രോപ്പ് ചെയ്തിട്ട് മാറിപ്പോയി. അടുത്ത സീനിൽ നമ്മൾ കാണുന്ന ഈ രണ്ട് കുട്ടികളാണ് എല്ലിയും അന്നയും. സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആണ്. എല്ലിയുടെ അമ്മ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. എല്ലിയുടെ അച്ഛനുമായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ല. ആ വ്യക്തി ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. എല്ലി പലതവണ അവളുടെ അമ്മയോട് അവളുടെ അച്ഛനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിലും അവളുടെ യഥാർത്ഥ അച്ഛനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിലും അമ്മ ഒന്നും വിട്ടു പറയാൻ തയ്യാറായിട്ടില്ല. പലപ്പോഴും രണ്ടാളും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കിടാറുണ്ട്. എല്ലിയുടെ അമ്മയും രണ്ടാനച്ഛനെയും എല്ലിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടെങ്കിലും അന്നെ എല്ലിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അമ്മയുമായിട്ടുള്ള പ്രശ്നം കാരണം പലപ്പോഴും അമ്മയുടെ കൂടെ ആ ഒരു വീട്ടിൽ ഇവൾ സ്റ്റേ ചെയ്യാറില്ല. പലപ്പോഴും ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിലായിരിക്കും സ്റ്റേ ചെയ്യുക. എല്ലി ഇന്ന് നീ എവിടെ സ്റ്റേ ചെയ്യുന്നേ? ക്ലെയറിൻ്റെ വീട്ടിൽ പോകുന്നുണ്ടോ? പിന്നെ ഞാൻ പറയുന്നുണ്ടെന്ന് വിചാരിക്കല്ലേ, എപ്പോഴും അമ്മയോട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകില്ല കേട്ടോ. ഏ അന്നമോളെ, ആ പുള്ളിക്കാരി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് വായി തോന്നിയത് എന്തോ അവരെ പറയാം. ഹാ എല്ലി, എന്തിത്? എന്നിങ്ങനെ 8 വയസ്സ് പ്രായമായുള്ള അന്ന വരെ ചോദിക്കുന്നുണ്ട്. ഇവരുടെ വഴക്കൊക്കെ ഒഴിവാക്കണമെന്ന് പരമാവധി പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാലും എല്ലിക്ക് ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ല. എല്ലിക്ക് അവളുടെ അമ്മയ്ക്കിടയിലും അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നങ്ങളുണ്ട്. രണ്ടുപേരും ഒട്ടും അങ്ങോട്ട് സെറ്റായി പോകില്ല. ഇരുവരും സാധനങ്ങളൊക്കെ വാങ്ങി അവരുടെ ബോട്ടിൽ കയറി കാഡോ ലേക്കിലൂടെ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ അന്നയുടെ ഒരു സുഹൃത്തിനെ അന്നെ അവിടെ കാണുന്നുണ്ട്. ആ കുട്ടിയുടെ പേര് സഫേർ. രണ്ടുപേരും ഇങ്ങനെ ടാറ്റ കാണിച്ചു. കൂട്ടത്തിൽ നമ്മുടെ എല്ലിയോട് കഴിഞ്ഞ ദിവസം ഈ സഫേർ ക്ലാസ് വന്ന് പറയുവാ ഇവിടെ കാഡോ ലേക്കിൽ അവൾ വൂൾസിനെ കണ്ടുവന്ന്. ബട്ട് ഞങ്ങളുടെ മിസ് പറഞ്ഞു ഇവിടെ വൂൾസ് ഒന്നും ഇല്ലെന്ന്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വൂൾസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കാഡോ ലേക്കിൽ അങ്ങനെയുള്ള ജീവികളൊന്നും ഇല്ലെന്ന്. അവരൊക്കെ എങ്ങോട്ടോ പോയെന്ന്. അന്നയുടെ പ്രായമല്ലേ സഫേറിനുള്ളൂ. സഫേർ ചിലപ്പോൾ ഒരു പക്ഷേ കുട്ടികൾക്കിടയിൽ ഷോ ഇറക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും വൂൾസിനെ കണ്ടത്. ആൻഡ് ഇങ്ങനെ കുറെ മുന്നോട്ട് പോകുമ്പോൾ ലേക്കിൽ കുറെ വെള്ളം താണിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. മുമ്പൊക്കെ ഏതോ അവിടെയായിട്ട് കാണുന്ന ആ ഒരു മരക്കുറ്റിയൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. അതിന് മുകളിലുണ്ടായിരുന്ന വെള്ളം. തടാകത്തിലെ വെള്ളത്തിൽ എപ്പോഴും ഉയർച്ച താഴ്ചയൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവിടെ കാഡോ ലേക്കിൽ വർഷങ്ങളായി കണ്ടുവരുന്ന ഒരു വ്യത്യസ്ത പ്രതിഭാസമുണ്ട്. ചില വർഷങ്ങളിൽ വെള്ളം പ്രതീക്ഷിച്ചതിലും ഒത്തിരി താഴെ പോകും. എല്ലാ വർഷങ്ങളും ഒന്നും സംഭവിക്കാറില്ല. ചിലപ്പോൾ 10 വർഷമോ 20 വർഷമോ അങ്ങനെയൊക്കെ അത്രയൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുക. വളരെ റയറായിട്ട് മാത്രം പ്രകൃതിയിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. എല്ലിയും അന്നേ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ അന്നയ്ക്ക് ബോട്ട് ഓടിക്കണമെന്നൊരു ആഗ്രഹം. കൊച്ചുകുട്ടിയല്ലേ, അതിൻ്റെതായിട്ടുള്ള ക്യൂരിയോസിറ്റി ഉണ്ട് കുട്ടിക്ക്. എല്ലി ബോട്ടിന്റെ കൺട്രോൾ അവളുടെ കയ്യിൽ കൊടുത്തു.
ഒരു കൈ കൊണ്ട് ബോട്ട് ഓടിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് തന്നെ അവളുടെ പല്ലിൽ പിടിക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ കുറേ ആയിട്ട് പല്ല് ആടി ആടി നിൽക്കുക, ഏത് സമയവും പല്ല് പറഞ്ഞു വീഴാം. ഏ വായി നിന്ന് കൈ എടുക്കന്നാ, അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേ ഇളകി വരത്തുള്ളൂ. അങ്ങനെ ഒരു വീട്ടിലെത്തി എല്ലി വീട്ടിൽ കയറാനൊന്നും നിൽക്കുന്നില്ല. ഞാൻ പോയിക്കോ, എനിക്ക് അവരെയൊന്നും കാണണ്ട, നീ സാധനങ്ങളെല്ലാം കൊടുത്തേക്കെന്ന് പറഞ്ഞ് അന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. എന്നാൽ എല്ലി തിരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മുടെ അന്ന അലറ് വിളിക്കുന്ന ശബ്ദം എന്താണെന്ന് ചെന്ന് നോക്കിയപ്പോഴോ അവിടെ ഒരു മുതല ചത്ത് കിടക്കുന്നു. ആരോ അതിനെ കൊന്നതാണ്. ശരീരം വെട്ടിമുറിച്ച അവസ്ഥയിലുണ്ട്. അതും അത്ര മൂർച്ചയുള്ള എന്തോ ഒരു ആയുധം കൊണ്ട് ഒറ്റ വെട്ടിന് തന്നെ അതിനെ തീർത്തിട്ടുണ്ട്. കാരണം ആ ഒരു മുറിവ് അത്രയും പെർഫെക്റ്റ് ആണ്. അവിടെയുള്ള അന്നയുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ മുതലക്ക് ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്, വടിയെടുത്ത് അതിനെ ഇങ്ങനെ തല്ലുന്നുണ്ട്. ഉടനെ നമ്മുടെ എല്ലി പിള്ളേരെന്തെങ്കിലും അബദ്ധം കാണിക്കുന്നതിന് മുമ്പ് ആ മുതലെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി വെള്ളത്തിൽ തള്ളിയിട്ടു. അവിടെ കെട്ടിയാൽ വീണ്ടും നമ്മുടെ പാരസിനെ കാണിക്കുമ്പോൾ അവനൊരു ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെപ്പറ്റിയാണോ എഴുതിയിരിക്കുന്നത് അതിൽ കൃത്യമായി ഡേറ്റ് ഒക്കെ ഇട്ട്, ആർക്കോ രോഗം വന്നു, ഒരു മണിക്കൂർ അവർ സംസാരിച്ചില്ല, പിന്നെയും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ, ഏതൊക്കെ ഡേറ്റിലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നിങ്ങനെ ആർക്കോ രോഗം വന്നതിനെ പറ്റി കൃത്യം ഓർഡറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആ രോഗം വന്ന സമയത്തെ അവരുടെ രീതികൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പാരസ് ഒരു ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണ്. ഡോക്ടറുടെ വർക്കിംഗ് ഡേ കഴിഞ്ഞ് പുള്ളിക്കാരൻ പോകാൻ തുടങ്ങുമ്പോൾ കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു. ഡോക്ടർ, ഞാൻ പാരസ്, എൻ്റെ അമ്മയുടെ അവസ്ഥയെ പറ്റി ഞാൻ സംസാരിക്കാൻ വന്നിരുന്നല്ലോ. നിങ്ങൾ സജസ്റ്റ് ചെയ്തതെന്ന് ആ ഒരു ഡോക്ടർ അത്ര നന്നായിട്ട് ഹെൽപ്പ് ചെയ്തില്ല. സി, ഇതേ ഈ ഡയറിയിലെ എൻ്റെ അച്ഛൻ നേരത്തെ അമ്മയ്ക്ക് ഇങ്ങനെ രോഗം വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് എന്താണ് ആക്ച്വൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇപ്പം തന്നെ വേണോ, ഞാൻ വർക്ക് കഴിഞ്ഞ് പോവാണ്, എനിക്കിപ്പോൾ ഇതിനുള്ള സമയമില്ല. നിന്റെ അമ്മയ്ക്കുള്ള പ്രശ്നം എന്താണെന്ന് നിനക്ക് തന്നെ അറിയത്തില്ലേ? ജസ്റ്റ് ഒരു ശീശർ, കൈക്കൊരു വിറയൽ വരും, ഒരു അപസ്മാരം പോലെ വരും, അത്രേ ഉള്ളൂ. അത് നീ അവർക്കുണ്ടായ ആക്സിഡൻറ്റായിട്ടൊന്നും ബന്ധപ്പെടുത്തി ആലോചിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ പറഞ്ഞോ ശ്രദ്ധിച്ചില്ലേ, ഇവൻ്റെ അമ്മയ്ക്ക് കയ്യിൽ ഒരു പ്രത്യേക തരത്തിലുള്ള വിറയൽ വരുമായിരുന്നു. ഫസ്റ്റ് സീനിൽ നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ഹീറോയുടെ അമ്മ ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുമ്പോൾ പുള്ളിക്കാരി ഒരു പ്രത്യേക രീതിയിൽ കൈകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അത് പുള്ളിക്കാരിക്കുള്ളൊരു രോഗമാണ്. ഇടയ്ക്കിടെ പുള്ളിക്കാരിക്ക് അത്തരത്തിലുള്ള വിറയൽ വരും. ഒരു പക്ഷേ അന്ന് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണം, കാർ നിയന്ത്രണം വിട്ട് മറിയാനുള്ള കാരണം ഇവൻ്റെ അമ്മയുടെ കൈക്കുണ്ടായ ഒരു വിറയലായിരിക്കാം. ഡോക്ടർ, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള പേഷ്യൻസിന് സ്വഭാവം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാം, ആൻഡ് എൻ്റെ അമ്മയ്ക്ക് ചെവിയിൽ നിന്ന് ബ്ലഡ് വരുമായിരുന്നു, അതും ഈ രോഗത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് ഇതുവരെ ആർക്കും അങ്ങനെ വന്നിട്ടില്ല. ബട്ട് മനുഷ്യനെ പറ്റി, മനുഷ്യൻ്റെ തലച്ചോറിനെ പറ്റി നമ്മൾ മനസ്സിലാക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. മേ ബി ഈ രോഗം കാരണമായിരിക്കും അങ്ങനെ ചെവിയിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്. ബട്ട് അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പം എനിക്ക് ഇതൊന്നും പറഞ്ഞിരിക്കാൻ ഒട്ടും സമയമില്ല. നിൻ്റെ അച്ഛൻ എന്നോട് സംസാരിക്കാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. വർക്ക് ടൈമിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചോളാം. ശേഷം അവിടെ നമ്മുടെ പാരസ് തിരികെ അവൻ താമസിക്കുന്ന അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവൻ്റെ എക്സ് കാമുകി അവിടെ നിൽക്കുന്നു. അവളുടെ പേര് സി. ഇവനെ ഒന്ന് കാണാൻ പോലും അവൾക്ക് ആഗ്രഹം ഉണ്ടാവത്തില്ലെന്നാണ് ഇവൻ വിചാരിച്ചത്. ബട്ട് അങ്ങനെയല്ല, അവൾ ഇവനെ തേടി വന്നു. നിന്റെ ഗ്രാൻഡ് പാ മരിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല, അയാളൊരു നല്ല മനുഷ്യനായിരുന്നു, സോറി എന്ന് സിയെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് മാത്രം അങ്ങോട്ട് കയറാൻ പറ്റാതെ പോയ നമ്മുടെ പാരസ് പറയും. സി അടുത്ത ദിവസം ഇവിടുന്ന് മറ്റൊരു ടൗണിലേക്ക്, ഹൂസ്റ്റണിലേക്ക് പോകും. അതിനു മുമ്പ് ഇവനെ ഒന്ന് കാണാൻ വന്നതാണത്രേ. പാരസ് ഇപ്പോൾ കറണ്ട്ലി ഇവിടുത്തെ ഡാമിന് മുകളിലുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കേട്ടപ്പോൾ സിക്കും സന്തോഷമായി. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഇവർ അങ്ങനൊന്നും അല്ലെങ്കിലും ഒരു കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്ന ആളല്ലേ, ആൾ ബെറ്റർ ആയിരിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷം. ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഇവർക്കും വേണ്ടി ഒരു വീട് നിർമ്മിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ബേസ് പ്ലാനൊക്കെ തയ്യാറാക്കിയത് ഇത്രയും പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ കാരണം രണ്ടാളും രണ്ടു വഴിക്ക് പോയതുകൊണ്ട് പണിയും നടന്നില്ല. ഇതേ അവസ്ഥയിൽ തന്നെ ഇതിങ്ങനെ കിടക്കുന്നു. പണിയൊന്നും പൂർത്തിയായിട്ടില്ലെങ്കിലും പണി പൂർത്തിയായ പോലെ വിചാരിച്ച് മുമ്പ് രണ്ടാളും സ്വപ്നം കണ്ട പോലെ ഒരുമിച്ച് ഈ വീട്ടിൽ താമസിക്കുന്ന പോലെയൊക്കെ ജസ്റ്റ് ഇവർ ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് റിയലി നൈസ്. അവർ ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈം വീണ്ടും ഇങ്ങനെ റിക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാണാൻ നന്നായിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് അന്നയുടെ ഇളകിളകി നിന്ന് ആ ഒരു പല്ല് നമ്മുടെ എല്ലി ഇങ്ങനെ പറിച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ രണ്ടാളും ഇവരുടെ അമ്മയുടെ അച്ഛൻ്റെ വീട്ടിലാണ്. അച്ഛൻ ഉദ്ദേശിച്ചത് അന്നയുടെ അച്ഛൻ, എല്ലിയുടെ സ്റ്റെപ്പ് ഫാദർ. അദ്ദേഹമാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പേര് ഡാനിയൽ. ഡാനിയലിൻ്റെ കുടുംബക്കാരെല്ലാം ഒത്തുചേർന്നിരിക്കുകയാണ്. എല്ലി ഒഴികെ ബാക്കി എല്ലാവരും ഹാപ്പിയാണ്. എല്ലിക്ക് ഇതിലൊന്നും ഒട്ടും താല്പര്യമില്ല. ഇവരൊന്നും തൻ്റെ കുടുംബക്കാരല്ലെന്നാണ് അവൾ വിചാരിക്കുന്നത്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് അന്ന കുറേ ചത്ത പൂമ്പാറ്റകൾ എടുത്ത് അവിടെ ഉള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നു. കാഡോ ലേക്കിലെ ഗോട്ട് ഐലൻഡിൽ നിന്ന് കിട്ടിയതാണെന്നാണ് പറയുന്നത്. എത്രയെത്രയോ വർഷങ്ങൾ മുമ്പ് ഈ ലേക്കിലുണ്ടായിരുന്ന പൂമ്പാറ്റകളാണ് ഇവ. പക്ഷേ പിന്നീട് അവയെല്ലാം എക്സ്റ്റിൻഡ് ആയിപ്പോയി. എവിടെയൊക്കെയോ അങ്ങിങ്ങായി ചത്ത് കിടന്ന കുറേ എണ്ണത്തിന് എടുത്തുകൊണ്ട് വന്നാണ് അന്നെ ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഈ കുടുംബക്കാരെല്ലാം ഒത്തുകൂടിയതിൽ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഇമിലി ഇപ്പം ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണം ഇവൾക്ക് ഇവളുടെ സ്വന്തം അച്ഛൻ്റെ, അതായത് ഇവളുടെ അമ്മയുടെ മുൻ ഭർത്താവിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. സ്റ്റഡി പർപ്പസിന് വേണ്ടിയാണ്, അമ്മയുടെ ഒപ്പും വേണം, അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും വേണം. എന്നാൽ ഇവളുടെ അമ്മ പറയുന്നതാവട്ടെ, മുൻ ഭർത്താവിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും തരാൻ പറ്റത്തില്ല, പകരം ഇവളുടെ സ്റ്റെപ്പ് ഫാദർ സൈൻ ചെയ്താൽ മതിയെന്ന്. എല്ലിക്ക് ഇഷ്ടപ്പെട്ടില്ല, ആ പുള്ളിക്കാരനെ ഇതുവരെ ഇവൾ അവളുടെ സ്റ്റെപ്പ് ഫാദറായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് പോലുമില്ല. ഇല്ല, ഒന്നും പറ്റത്തില്ല, എൻ്റെ പേര് എലിസബത്ത് ലാങ് എന്ന, അല്ലാതെ എലിസബത്ത് ഡാനിയൽ എന്നല്ല. എനിക്കെൻ്റെ അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് മതി. എല്ലി, നല്ലൊരു ദിവസമായിട്ട് നീ എന്നെ കൊണ്ടൊന്ന് മോശമായിട്ട് ചെയ്യിപ്പിക്കരുത്. ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഡാനിയൽ എന്നത് സൈൻ ചെയ്തോളും. പിന്നെ നിൻ്റെ സ്കൂളിൽ ആരെങ്കിലും ചോദിക്കണമെങ്കിൽ അവരോട് ഞാൻ മറുപടി പറഞ്ഞോളാം, ഇപ്പോൾ ലീഗലി ഡാനിയലാണ് നിൻ്റെ അച്ഛൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള മട്ടിൽ നമ്മുടെ എല്ലിയും. എന്തോ വീട്ടിൽ ഇത്ര ആളുള്ളതുകൊണ്ടായിരിക്കും ബഹളമൊന്നും വെക്കാതെ അങ്ങ് മാറിപ്പോയി. ഞാൻ വീണ്ടും തിരികെ നമ്മുടെ പാരസിൻ്റെ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ദേ പാരസും സിയും ഇവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. ബൈ പറഞ്ഞിട്ട് പോകാൻ വന്നവളാണ്. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ കുറച്ചങ്ങോട്ട് സംസാരിച്ചപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ആയി. നല്ല കാര്യം, ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോട്ടെ. പാരസ് ആണെങ്കിൽ ഇപ്പം മെൻ്റലി ഒട്ടും അങ്ങോട്ടും ഓക്കെ അല്ലാതിരിക്കുമായിരുന്നു. അവൻ്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ അവനെ അലട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സിയെ പോലെ ഒരാൾ കൂടെ ഉള്ളത് എന്തുകൊണ്ട് നല്ലതാണ്. ഇങ്ങനെ ഒരു സപ്പോർട്ടായിട്ട് അവന് കൂടെ ഉണ്ടാവണം. പാരസ് അവനെ അലട്ടുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ സി അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇതൊന്നും നിന്റെ തെറ്റല്ല, നിന്റെ തെറ്റാണെന്ന് നീ വിചാരിക്കുകയും വേണ്ട, എല്ലാം ശരിയാവും, ഞാനുണ്ട് കൂടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പാരസിന് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്, ഒരു സന്തോഷമുണ്ട്. വലിയൊരു റിലീഫാണത്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആശ്വാസം. വീണ്ടും നമ്മുടെ എല്ലിയുടെ സ്റ്റോറി കാണിക്കുമ്പോൾ അവളാവട്ടെ ഇപ്പോൾ അവളുടെ അമ്മയുടെ റൂം മുഴുവൻ അരിച്ചു പിറക്കി തിരിയുവാണ്. എന്താ തിരിയുന്നതെന്ന് മനസ്സിലായാലോ, അവളുടെ അച്ഛൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ്. അമ്മ ഡാനിയൽ സൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ശരി, അങ്ങനെ ആയിക്കോട്ടെ, സ്റ്റെപ്പ് ഫാദർ സൈൻ ചെയ്താൽ മതി എന്നങ്ങ് സമ്മതിച്ചെങ്കിലും ഇവൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അന്നയും ആ റൂമിലുണ്ട്. എന്നെ കുറിച്ചൊരു മാല കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഇവളെ കാണിക്കുവാണ്. എല്ലി എല്ലി നോക്കിയേ, നിന്റെ അമ്മയുടെ ബോക്സിൽ നിന്ന് കിട്ടിയതാ ഈ സൈൻ. കണ്ടില്ലേ, ഇത് ക്യാൻസർ ആണ്. കൊച്ചിയുടെ ക്യാൻസർ എന്ന് ഉദ്ദേശിച്ചത് കർക്കിടകത്തെ.
കൊള്ളാം കൊള്ളാം വെച്ചോ, ഞാൻ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് കണ്ടുപിടിക്കട്ടെ. അങ്ങനെ കുറച്ചധികം സമയം തിരഞ്ഞെങ്കിലും എല്ലിക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കണ്ടുപിടിക്കാനായില്ല. അതിനു മുന്നേ തന്നെ അവളുടെ അമ്മയും ഡാനിയലും റൂമിലേക്ക് കയറി വന്നു. ഇവളിങ്ങനെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തിരിയുവാണെന്നൊക്കെ മനസ്സിലാക്കി അമ്മയ്ക്ക് പിന്നെയും ദേഷ്യമായി. അപ്പോൾ ഉണ്ടായ ഒരു വിഷമത്തിനും ദേഷ്യത്തിനും പുള്ളിക്കാരി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഇവരുന്ന് കരക്കടിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുമായിരുന്നു എന്ന് പറയാം. ഒരിക്കൽ പോലും എല്ലിയുടെ അമ്മ നമ്മുടെ ഡാനിയലിന്റെ മകൾ അന്നയെ വേറൊരു കുട്ടിയായിട്ട് കണ്ടിട്ടില്ല. തന്റെ സ്വന്തം മകളായിട്ട് കണ്ടതിനെയാണ് അവർ അന്നയെ വളർത്തുന്നത്. ഡാനിയലിന് നമ്മുടെ എല്ലി മകളൊക്കെ തന്നെയാണെന്ന് പറയാം. വേറൊരാളുടെ മകളാണെന്നൊന്നും നോക്കാതെ സ്വന്തമായിട്ട് കണ്ട് വളർത്താൻ അദ്ദേഹവും ശ്രമിച്ചിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും എല്ലി അതിന് പിടികൊടുത്തിട്ടില്ല. അദ്ദേഹത്തോട് നേരമാണോ ഒന്ന് സംസാരിക്കാൻ പോലും ഇവള് തയ്യാറായിട്ടില്ല. ഇപ്പൊ അമ്മയോടുള്ള ദേഷ്യത്തിൽ എല്ലി അവിടെ ഇറങ്ങി പോകുമ്പോൾ ഡാനിയലിലൂടെ പുറകെ ചെന്ന് ഹേയ് ലേക്കിൽ വെള്ളം കുറവാ, നീ സൂക്ഷിച്ചു പോകണം, പിന്നെ ഇന്ന് നീ ഫ്രണ്ടിന്റെ വീട്ടിലായിരിക്കുമല്ലോ സ്റ്റേ ചെയ്യുന്നത്, നാളെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇങ്ങനെ വരണേ എന്നിങ്ങനെയൊക്കെ അദ്ദേഹം ഇവളെ പറ്റി ഒരു ആശങ്കയോടെ പറയുന്നുണ്ട്. ഒന്നുകിൽ നമ്മുടെ എല്ലിക്ക് അത് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല, അതല്ലെങ്കിൽ മറ്റെന്തോ റീസൺ കൊണ്ട് ഇദ്ദേഹത്തെ അവൾ വെറുക്കുന്നു. ഇപ്പോഴും നമ്മുടെ പാരിസിന്റെ സ്റ്റോറിയിൽ പാരിസിനോടൊപ്പം കുറെ സമയം സ്പെൻഡ് ചെയ്ത് അവനെ ഒന്ന് ആശ്വസിപ്പിച്ച് ഓക്കെ ആക്കിയിട്ട് സി അവിടുന്ന് തിരികെ പോയി. പിന്നീടാണ് നമ്മുടെ പാരിസ് ശ്രദ്ധിക്കുന്നത് ഇവന്റെ ഡോഗ് വാലി കുറേ നേരമായിട്ട് ദൂരേക്ക് നോക്കി ഇങ്ങനെ കുറയ്ക്കുന്നുണ്ട്. എന്താണെന്നറിയാൻ പാരിസും പിന്നാലെ ചെന്നു, എന്നാൽ അവിടെ ഒന്നും കാണാനില്ല. ഡോഗ് ദൂരേക്ക് നോക്കി കുറയ്ക്കുന്നുണ്ട്. എന്താ എന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഡോഗിനോട് ചോദിക്കുന്ന സമയത്ത് തന്നെ അവിടെ വലിയൊരു ശബ്ദവും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല. ഇതേപോലെ ഒരു ശബ്ദം തന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നത് നമ്മുടെ എല്ലിക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പാരിസ് കുറച്ചു നേരം കൺഫ്യൂസ്ഡ് ആയി നോക്കി നിന്നിട്ട് അവിടുന്ന് മാറിപ്പോയി. എല്ലി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ദേ അവിടെ അവൾക്ക് വൂൾസിനെ കാണാൻ പറ്റുന്നു. ഇതെങ്ങനെ സാധ്യമാകും? കാഡോ ലേക്കിൽ വൂൾസ് ഇല്ലല്ലോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വൂൾസ് ഉണ്ടായിരുന്നു, എന്നാൽ അവയൊക്കെ എങ്ങനെയോ നശിച്ചു പോയി അല്ലെങ്കിൽ മറ്റെങ്ങോട്ടോ പോയി എന്നാണല്ലോ അറിവ്. ഇത് പിന്നെയും തിരിച്ചു വന്നോ? ആയിരിക്കാം. ഒരുപക്ഷെ ഈ മൃഗങ്ങളെ കണ്ടിട്ടായിരിക്കും നമ്മുടെ അന്നയുടെ സുഹൃത്ത് സഫേർ സ്കൂളിലെ കുട്ടികളോടോ എല്ലാവരും അവളും ഇന്നുപോലെ മൃഗങ്ങളെ കണ്ടിരുന്നു എന്ന് പറഞ്ഞത്. ശേഷം അന്നരാത്രി നമ്മുടെ എല്ലി അവളുടെ ഫ്രണ്ട് ക്ലിയറിന്റെ വീട്ടിൽ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ഇവളുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്ത് കേട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. രാവിലെ തന്നെ അവളുടെ അമ്മയാണ് വിളിച്ചിട്ടുള്ളത്. വോയിസ് മെയിലിൽ കുറച്ച് മെസ്സേജസ് കേട്ടുണ്ട്. എന്താണെന്ന് കേട്ട് നോക്കിയപ്പോഴാവട്ടെ ഇവളുടെ വീട്ടിൽ അന്നയെ കാണാനില്ലെന്ന്. കൊച്ചു എവിടെ പോയതാന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ക്ലിയറിന്റെ വീട്ടിലേക്ക് എങ്ങനെ വന്നോ അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ചിലപ്പോൾ എല്ലി ഇങ്ങനെ വീട്ടിൽ നിന്ന് പിണങ്ങിറങ്ങി പോകുന്ന സമയത്തൊക്കെ അന്നെ അവളുടെ പുറകെ വരാറുണ്ടായിരുന്നു. ലേക്കിൽ വെള്ളം കൂടുതലുള്ള സമയത്ത് കുഴപ്പമില്ല, ബോട്ട് ഓടിച്ച് ഇങ്ങനെ വരാൻ പറ്റും. എന്നാൽ ഇപ്പോഴത്തെ റൂട്ടിൽ ലേക്കിൽ വെള്ളം കുറവാണെങ്കിൽ റിസ്ക് ആണ്, ബോട്ട് ഓടിച്ച് വരുമ്പോൾ അപകടം പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. തിരക്ക് പിടിച്ച് നമ്മുടെ എല്ലി വീട്ടിലേക്ക് ചെല്ലുന്നു. ഇന്നലെ ഡാനിയലിന്റെ ബ്രദർ മറ്റൊരു ബോട്ടിൽ അതുവഴി അങ്ങനെ പോകുന്നുണ്ട്. അദ്ദേഹം ഇവളോട് അന്നയെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇതുവരെ ഇവൾക്കൊന്നും അറിയത്തില്ലെന്നാണ് ഇവൾ പറയുന്നത്. ഇവൾക്ക് എന്തറിയാൻ, അന്നെ ക്ലെയറിന്റെ വീട്ടിൽ ചെന്നിട്ടില്ലെന്നല്ലേ ഇവൾക്കറിയൂ. ഡാനിയലിന്റെ ബ്രദറും അന്നയ്ക്ക് വേണ്ടി ലേക്കിൽ തിരയാൻ പോവാണ്. ഇക്കാര്യം ഡാനിയലിനെ ഒന്ന് അറിയിച്ചേക്കാനും അദ്ദേഹം പറയുന്നു. എല്ലി ഓടി ചെന്ന് വീട്ടിൽ കയറി. എല്ലിയുടെ അമ്മ ഒരുപാട് അങ്ങ് വിഷമിച്ച് നിൽക്കുവാണ്. അവർ പോലീസിനോടൊക്കെ സംസാരിക്കുവാണ് ഇന്നപോലെയാണ് സംഭവിച്ചത്. രാത്രി വരെ അന്നെ വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം ഇവരറിയാതെ എങ്ങോട്ടോ ഇറങ്ങി പോയിരിക്കാനാണ് സാധ്യത. ഈ സീനൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോ. എല്ലി ഓടി വന്ന് വീട്ടിൽ കയറുന്നു. എല്ലിയുടെ അമ്മ ഭയങ്കര വിഷമത്തിൽ അന്നെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഫോണിലൂടെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. ഡാനിയലും ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുവാണ്. അറിയാവുന്ന വീടുകളിലൊക്കെ വിളിച്ചു ചോദിച്ചു, അവിടെ എങ്ങും അന്നെ എത്തിയിട്ടില്ല. ലേക്കിൽ തിരയാമെന്ന് കരുതി നമ്മുടെ എല്ലി ഇങ്ങോട്ട് വന്ന ബോട്ടിന്റെ കീ വാങ്ങി അദ്ദേഹം പുറത്തേക്കിറങ്ങി. പുറത്തിറങ്ങിയ പുള്ളിക്കാരൻ അതേപോലെ വീടിനകത്ത് കയറി വന്ന് എല്ലി നീ ബോട്ട് ഇവിടെ ഇട്ടേ, അത് അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എല്ലി പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ എങ്ങും അങ്ങനെ ഒരു സാധനമേ കാണാനില്ല. അല്ല, ബോട്ട് ഇവിടെ പോയി, എല്ലി ഇവിടെ കൊണ്ടുവന്നിടുന്നു, നമ്മളും കണ്ടതാണ്, ഡാനിയലിന്റെ ബ്രദറും കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു ബോട്ട് കാണാനില്ല. ബോട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഇവിടെ വേറെ ആരുമില്ല. ഇതെന്ത് സംഭവിച്ചെന്ന് ഒരു എത്തും പിടിയില്ലാത്ത അവസ്ഥ. അവിടെ കട്ടിയതാൽ നമ്മുടെ ഡാനിയൽ പതുപോലെ അവന്റെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ലേക്കിലെ പൈപ്പ്സ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടല്ലോ. അതിലൊരു പൈപ്പ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി 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 അങ്ങനെ ചെന്നപ്പോൾ ഇവൻ ചെന്നെത്തുന്നത് ഒരു പംജാക്കിന്റെ അടുത്താണ്. ഇപ്പോഴത്തെ പംജാക്കിന്റെ അവസ്ഥ ഇതാണ്, കാട് കയറി മൊത്തം നശിച്ചു കിടക്കുവാണ്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് എന്തോ യൂസ് ചെയ്തിരുന്നതാണ്. ഒരുപക്ഷെ ഇവിടെ ഈ ലേക്കായി മാറുന്നതിന് മുമ്പ്, വെള്ളമൊക്കെ വരുന്നതിന് മുമ്പ് യൂസ് ചെയ്തിരുന്നതാണ്. വയർലെസ്സിലൂടെ ഇക്കാര്യം ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ അറിയിക്കാൻ ശ്രമിച്ചു. ബട്ട് അയാളുടെ സൈഡിൽ നിന്ന് റെസ്പോൺസ് ഒന്നുമില്ല. മേ ബി എന്തെങ്കിലും സിഗ്നൽ പ്രോബ്ലം കാണും. എന്തായാലും പംജാക്കിന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ച് നമ്മുടെ ഹീറോ കാലെടുത്ത് മുന്നോട്ട് വെച്ചപ്പോൾ എന്ത് തരത്തിലുള്ള ശബ്ദമാണ്? മുന്നോട്ട് നീങ്ങിയപ്പോഴും ഇതേ ശബ്ദം കേട്ടു, പുറകോട്ട് നീങ്ങിയപ്പോഴും എന്തോ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ശബ്ദം. ഇതെന്തിന്റെ ശബ്ദമാണ്? ഇത് എവിടുന്നാണ് വരുന്നത്? നമ്മളെ പോലെ പാരിസും കൺഫ്യൂസ്ഡ് ആണ്. ശബ്ദം കേട്ടത് മാത്രമല്ല, അദ്ദേഹം നമ്മുടെ പാരിസിന്റെ കൈ ഒരു പ്രത്യേക രീതിയിൽ വിറയ്ക്കുന്നു. ഒരുമാതിരി അങ്ങായിപ്പോയി. ഇവന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവനും ഇപ്പോഴേക്കും പാരിസിന്റെ കൂടെയുള്ള ആൾ അവനെ വിളിക്കുന്നത് കേട്ട് അവൻ തിരികെ ചെല്ലുവാണ്. ഇവരുടെ ബോട്ട് സ്റ്റക്കായി കിടക്കുവാണ്, വെള്ളം കുറവാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പാരിസ് ചെയ്യുന്ന എന്താണ് സ്റ്റക്കായി കിടക്കുന്നതെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് കുറച്ച് തുണി സാധനങ്ങളെല്ലാം കൂടെ കുടിയും കിടന്നതാണ്. അതെല്ലാം അവിടെ എടുത്തു മാറ്റി. എടുത്തു മാറ്റിയ കൂട്ടത്തിൽ തന്നെ ഇവന്റെ കയ്യിൽ ഒരു ലോക്കറ്റ് കിട്ടി, ഒരു മാല കിട്ടി. ദേ കഴിഞ്ഞ ദിവസം നമ്മുടെ അന്നെ എല്ലിയെ കാണിച്ചു കൊടുത്ത മാല, എല്ലിയുടെ അമ്മയുടെ സാധനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് അന്നെ കാണിച്ചു കൊടുത്ത അതേ മാല. സോ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മളെന്ന് വിചാരിക്കും, അന്നയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അവൾ ഈ ലേക്കിൽ വീണുപോയിട്ടുണ്ട്, അവളുടെ മാലയാണിത് എന്നല്ലേ വിചാരിക്കൂ. എന്നാ അല്ലേ, അല്ല, അത്രയ്ക്ക് പ്രഡിക്റ്റബിൾ അല്ലേ ഈ സ്റ്റോറി. കട്ട് ചെയ്താൽ ഇവിടെ എല്ലിയുടെ വീട്ടിലെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ്. കഴിഞ്ഞ ദിവസം അന്നെ എന്തൊക്കെ ഡ്രസ്സാണ് ഇട്ടിരുന്നത്, ലാസ്റ്റ് ആയിട്ട് എന്താണ് സംസാരിച്ചത്, എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുന്നതായിട്ട് സംസാരിച്ചിരുന്നോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് പോലീസിന്റെ ചോദ്യം. ഇവിടുത്തെ ഷെരീഫൊക്കെ കാര്യമായി അന്വേഷിക്കുന്നുണ്ട്. ലേക്കിന്റെ എല്ലാ മുക്കും മൂലയും വിശദമായി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അദ്ദേഹം ഇവിടെ ഒരു ചെറിയ സംശയവും പ്രകടിപ്പിക്കുന്നുണ്ട്, നമ്മുടെ സെലസ്റ്റിയെ പറ്റി. അതായത് എല്ലിയുടെ ഒരു പക്ഷേ പുള്ളിക്കാരി അന്നെ എന്തെങ്കിലും ചെയ്തതാണോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. സെലസ്റ്റിക്ക് അത് സഹിക്കാനായില്ല. അവരിങ്ങനെ സംശയം പ്രകടിപ്പിച്ചതും പുള്ളിക്കാരി ഭയങ്കര വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് അവിടുന്ന് മാറിപ്പോകുന്നു. പോലീസ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞെങ്കിലും നമ്മുടെ ഡാനിയലിന് സെലസ്റ്റിയെ വിശ്വാസമാട്ടോ, സെലസ്റ്റി അങ്ങനൊന്നും ചെയ്യത്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനു മുമ്പും രണ്ട് തവണ അന്നെ ഇങ്ങനെ ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമ്മുടെ എല്ലി ക്ലിയറിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ പുറകെ പോകുന്നതാണ്. ആൻഡ് ഇപ്പോൾ ഇവരുടെ വീട്ടിലെ രണ്ട് ബോട്ടും മിസ്സിംഗ് ആണ്. ഒരു ബോട്ട് എങ്ങനെയാണ് മിസ്സായതെന്ന് നമ്മൾ കണ്ടിരുന്നു, നമ്മുടെ എല്ലി അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത ബോട്ട് ആരോ എടുത്തുകൊണ്ട് പോയി. മറ്റൊരു ബോട്ട് മിസ്സിംഗ് ആണെന്ന് പറയുന്നതിലൂടെ അന്നെ കഴിഞ്ഞ ദിവസം ക്ലിയറിന്റെ വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു എന്ന് ഏതാണ്ട് ഉറപ്പിക്കാം. ഇതെല്ലാം കൂടെ കൂടി വായിക്കുമ്പോൾ എന്താ
എന്താ മനസ്സിലാവുന്നേ? അന്ന ക്ലെയറിന്റെ വീട്ടിലേക്ക് നമ്മുടെ എല്ലി അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷെ ഓൺ ദ വെയിൽ അന്നയ്ക്ക് എന്തോ സംഭവിച്ചു. കട്ടിതാൽ അടുത്ത സീനിൽ നമ്മുടെ പാരിസ് ബാബുന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവന്റെ അമ്മയുടെ സാധനങ്ങളൊക്കെ, ഒരു പെട്ടി നിറയെ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ അവൻ എടുത്ത് നോക്കുന്നുണ്ട്. നോക്കുമ്പോഴേ ആ കൂട്ടത്തിൽ ഒരു മാലയുണ്ട്. ഇന്ന് നമ്മുടെ പാരിസിന് വെള്ളത്തിൽ നിന്ന് കിട്ടിയ ക്യാൻസർ സ്റ്റാർ സൈനുള്ള മാലയില്ലേ, അതുപോലെ ഒരു മാല ഇവന്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. തന്റെ അമ്മയുടെ രോഗത്തെ പറ്റി ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ പാരിസിന്. പിന്നെയും പിന്നെയും കുറെ സംശയങ്ങൾ തോന്നുവാണ്. ഇവന്റെ സംശയങ്ങളൊക്കെ അവന്റെ അച്ഛനോട് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇതൊന്നും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. തുടർന്ന് നമ്മുടെ സീഡ് എടുത്തിയെന്ന് അവളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇവൻ വിചിത്രമായ ശബ്ദം കേട്ട് ആ ഒരു സ്ഥലത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോവാണ്. പാരിസിന് ഫീൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ വിശദമായി അവളോട് പറഞ്ഞു കൊടുത്തു. ഇവന്റെ അമ്മയ്ക്കുണ്ടായിരുന്ന ആ ഒരു രോഗം പോലെ ഇവന്റെ കയ്യിലും ആ ഒരു വിറയലുണ്ടായി. പിന്നെ ഒരു വിചിത്രമായ ശബ്ദവും കേൾക്കാൻ സാധിച്ചു, അതും രണ്ട് തവണ. ഇവൻ ആ മരത്തിന്റെ അവിടുന്ന് മുന്നോട്ട് അനങ്ങിയപ്പോഴും പിന്നോട്ട് അനങ്ങിയപ്പോഴും ആ ശബ്ദം കേൾക്കാൻ സാധിച്ചു. ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ്, ഇനി ഇവന്റെ രോഗം പാരമ്പര്യമാണോ, അമ്മയ്ക്കുള്ള രോഗം തനിക്കും വരുവാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഭയം, ഇതൊക്കെ ഇവനെ വല്ലാണ്ട് അലട്ടുന്നു. ഇന്നലെ ശബ്ദം കേട്ട് അതേ സ്ഥലത്ത് പോയി ഇപ്പോഴും ആ ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ ശബ്ദമൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. ഇവന്റെ കൈക്കും വേറെ പ്രശ്നമൊന്നുമില്ല, വിറയലൊന്നും വരുന്നില്ല. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ രണ്ട് സാധ്യതയാണുള്ളത്. ഒന്നുകിൽ ഇന്നലെ കണ്ടതെല്ലാം ഇവന്റെ തോന്നലായിരിക്കാം, അതല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം ഈ പെർട്ടിക്കുലർ സ്ഥലത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ അന്നയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയ പോലീസുകാർക്ക് അന്നയുടെ ബോട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചു. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ അന്ന പറയുന്നുണ്ടായിരുന്നു ഇതിലൊരു ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു, ആ ജാക്കറ്റ് ഇപ്പോൾ മിസ്സിംഗ് ആണെന്ന്. ഉടനടി അധികാരികൾ ഇവൾ പറഞ്ഞ ഇൻഫർമേഷനും ഷെയർ ചെയ്ത് ബോട്ട് കണ്ടെത്താൻ സാധിച്ച ആ ഒരു സ്ഥലത്ത് കൂടുതൽ ഫോക്കസ് ചെയ്ത് തിരയുവാണ്. ഈ ബോട്ട് ഉപയോഗിച്ച് തന്നെയാണെങ്കിൽ ഈ പരിസര പ്രദേശത്ത് എവിടെയെങ്കിലും അന്നെ ഉണ്ടാവും. ശേഷം എല്ലിയും അവളുടെ അമ്മയും തിരികെ അവരുടെ കാറിൽ വീട്ടിലോട്ട് പോകുമ്പോൾ എല്ലിയുടെ അമ്മ എല്ലി അങ്ങ് കുറ്റപ്പെടുത്താൻ തുടങ്ങി. സെലസ്റ്റി ഇപ്പോൾ പറയുന്നത് അന്ന മിസ്സാവാനുള്ള ഒരേ ഒരു കാരണം എല്ലിയാണെന്നാണ്. എല്ലി വഴക്കുണ്ടാക്കി ക്ലിയറിന്റെ വീട്ടിൽ പോയി നിന്നതുകൊണ്ടാണ് അന്നെ അവളുടെ പുറകെ ചെന്നത്. ഇതിനു മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, രണ്ട് തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അന്നെ ഇവളുടെ പുറകെ ചെല്ലുമെന്ന് എല്ലിക്ക് അറിയാം. എന്നിട്ടും വീട്ടിൽ നിന്ന് ഇങ്ങനെ വഴക്കുണ്ടാക്കി ഇറങ്ങി പോകുന്നത് ഇവൾ നിർത്താൻ തയ്യാറായില്ല. ഇപ്പം അന്ന മിസ്സാവാനുള്ള ഒരേ ഒരു കാരണം എല്ലിയാണ്, എല്ലിയുടെ വാശി കാരണം എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചപ്പോൾ എല്ലിയും ഒരുപാട് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഉടൻ സെലസ്റ്റ് കാർ നിർത്തിയിട്ട് എല്ലിയെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് അങ്ങ് പോയി. അവിടെ നിന്ന് സെലസ്റ്റ് നടന്ന് 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 വീട്ടിൽ ചെന്നു. അടുത്ത ദിവസം രാവിലെ അവളുടെ അമ്മയുടെ റൂം തുറന്ന് നോക്കിയപ്പോൾ സെലസ്റ്റ് ഒരുമാതിരി വിഷമിച്ച് അവിടെ കുത്തിയിരിക്കുകയാണ്. അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി അവരൊന്ന് ആശ്വസിപ്പിക്കാൻ കരുതി നമ്മുടെ എല്ലി അടുത്ത് ചെന്നപ്പോൾ അവളുടെ അമ്മയെ പിന്നെ ഇവളെ കുറ്റപ്പെടുത്തുന്നു. എല്ലിക്ക് എന്തോ പോലെ ആയിപ്പോയി. എല്ലി അവിടെ അവളുടെ അച്ഛനെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇവളുടെ അച്ഛൻ അമ്മയെ വിട്ടിട്ട് പോയതുകൊണ്ട് അദ്ദേഹം ഒരു ദുഷ്ടനാവുന്നില്ലെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ സെലസ്റ്റ് കുറച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതുവരെ നമ്മുടെ എല്ലിയോട് പുള്ളിക്കാർ പറഞ്ഞിട്ടില്ലാത്തൊരു സത്യം തുറന്നു പറയുന്നുണ്ട്. ഇവളുടെ അച്ഛന്, എല്ലിയുടെ അച്ഛനും മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്രേ. നമ്മുടെ സെലസ്റ്റിയും പുള്ളിക്കാരുടെ ഹസ്ബൻഡും, അതായത് എല്ലിയുടെ അച്ഛനും, നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോയിരുന്നു. അവർക്കിടയിൽ എല്ലാം ഓക്കെ ആയിരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ കാണാതായി. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചാന്ന് സെലസ്റ്റിക്ക് അറിയത്തില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചെന്ന് കരുതി പുള്ളിക്കാരി അദ്ദേഹത്തെ ഒരുപാട് തിരക്കി. പോലീസിന്റെ സഹായം തേടി, മിസ്സിംഗ് പോസ്റ്റേഴ്സ് ഒക്കെ അടിച്ച് നാട് മുഴുവൻ ഒട്ടിച്ചു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒരു സ്ത്രീ സെലസ്റ്റിയുടെ അടുത്ത് വന്ന് സെലസ്റ്റിയെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. ആദ്യം സെലസ്റ്റിക്ക് ഒന്നും മനസ്സിലായില്ല, എന്തിനാണ് ഒരു സ്ത്രീ തന്നെ വന്ന് അടിക്കുന്നതെന്ന് പുള്ളിക്കാരി ആശങ്കപ്പെട്ട് നിന്നപ്പോൾ സെലസ്റ്റിയുടെ ഹസ്ബൻഡിന്റെ മിസ്സിംഗ് പോസ്റ്ററുകൾ ഒരെണ്ണം, അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ആ ഒരു പോസ്റ്ററിൽ ഒരെണ്ണം എടുത്ത് ആ സ്ത്രീ ഇങ്ങനെ അതിലേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് തന്റെ ഹസ്ബൻഡും ആ സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി സെലസ്റ്റി മനസ്സിലാക്കുന്നത്. തന്റെ ഭർത്താവിനെ വിട്ടുതരണമെന്ന് ആ സ്ത്രീയോട് കെഞ്ചിക്കീണ് സെലസ്റ്റി പറഞ്ഞു. എന്നാൽ അവളത് കേൾക്കാൻ നിന്നില്ല. ഇത്ര നാൾ എനിക്ക് നിന്നോട് പറയാൻ പറ്റിയില്ലല്ലേ, അന്ന് ആ സ്ത്രീ വന്ന് എന്നെ അടിച്ചപ്പോൾ നീ എന്റെ കയ്യിലുണ്ടായിരുന്നു, എന്റെ കയ്യിലിരുന്ന് നീ കരയുമായിരുന്നു, നിന്റെ അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ച് പോയതാണ്, ഇനി ഇതൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുതെന്ന് സെലസ്റ്റി ഭയങ്കര വിഷമത്തിൽ പറഞ്ഞു. ഇതെല്ലാം കേട്ട എല്ലി ആവട്ടെ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും തന്റെ സഹോദരിയെ താൻ കണ്ടുപിടിക്കുകയും തീരുമാനിച്ച് പോലീസ് കണ്ടെത്തി അന്നയുടെ ബോട്ട് എടുത്ത് അന്നയെ തിരിഞ്ഞ് ലേക്കിലൂടെ അങ്ങനെ പോവാണ്. കുറെ ദൂരം അങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു പൊളിഞ്ഞു കിടക്കുന്ന പാലത്തിനപ്പുറത്തായിട്ട് ചത്ത് കിടക്കുന്ന പൂമ്പാറ്റകളെ കാണാം, ചിത്രശലഭങ്ങളെ കാണാം. അന്ന് ഫാമിലി ഫംഗ്ഷനിലല്ല ഇതേപോലെ കുറെ ചിത്രശലഭങ്ങളെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ കുറച്ച് അപ്പുറത്തൊന്നും വിചിത്രമായ എന്തോ ഒരു ശബ്ദവും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. മുമ്പ് നമ്മുടെ എല്ലി ക്ലിയറിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി പുള്ളിക്കാരിക്ക് ഇതുപോലെ വിചിത്ര ശബ്ദങ്ങൾ കേൾക്കാൻ സാധിച്ചിരുന്നു. അതേപോലെയുള്ള ശബ്ദം വീണ്ടും കേട്ടപ്പോൾ എന്താ അവിടെ എന്നറിയാൻ അവൾ ആ ശബ്ദം കേട്ടിടത്തേക്ക് പോകുന്നു. കുറേ സമയം അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങി നോക്കി, അവിടെ എങ്ങും കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. ഏതാണ്ട് രാത്രിയൊക്കെ ആയപ്പോഴേക്കും പോലീസും ഈ സ്ഥലത്ത് തിരയാൻ വരുന്നുണ്ട്. അവരുടെ കണ്ടിപ്പെടാതെ നമ്മുടെ എല്ലി ബോട്ടിൽ നിന്ന് കരയിലിറങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് ഓടി മാറിയതാണേ. ദയാ ശബ്ദം ഉണ്ടായി. നേരത്തെ നമ്മുടെ പാരിസ് ആ പംജാക്കിന്റെ അവിടെ പോയപ്പോൾ അവന് രണ്ട് തവണ കേൾക്കാൻ പറ്റിയ അതേ ശബ്ദം. ആൻഡ് ഇത്തവണ നമ്മുടെ എല്ലി ശബ്ദം കേൾക്കുക മാത്രമല്ല, അവളെന്തോ ഒരു ഫോഴ്സ് ഫീൽഡ് പൊട്ടിച്ച് അകത്തേക്ക് കയറി പോകുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. സം കൈൻഡ് ഓഫ് എനർജി ഫീൽഡ് ഇവൾ ഇപ്പോൾ ഉള്ള ഈ ഐലൻഡിലുണ്ട്. രണ്ട് തവണ ആ ഫീൽഡിനുള്ളിലൂടെ ഇവൾ പാസ് ചെയ്തു, അതിന്റെ ശബ്ദമാണ് കേട്ടത്. കൂടി പോയാൽ നമ്മുടെ എല്ലി ഒരു 10 മീറ്റർ ഓടിയിട്ടുണ്ടാവും. ആ രണ്ട് എനർജി ഫീൽഡിലൂടെ പാസ് ചെയ്ത് ഇപ്പുറത്ത് വന്നപ്പോഴേക്കും ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെ സൈറൻസോ അല്ലെങ്കിൽ അവർ ബോട്ടിൽ വരുന്ന ശബ്ദമോ ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. വല്ലാത്തൊരു പ്രതിഭാസം അല്ലേ, എന്താ അത് സംഭവിച്ചേ? ജസ്റ്റ് 10 മീറ്റർ ഇപ്പുറത്തേക്ക് ഓടി മാറിയപ്പോഴേക്കും അപ്പുറത്തുള്ള ശബ്ദം ഒന്നും കേൾക്കാനില്ല. പോലീസ് ബോട്ടിൽ വരുന്ന സൈറന്റെ ശബ്ദം കേൾക്കാനില്ല, അവരുടെ ബോട്ടിൽ ഘടിപ്പിച്ചിരുന്ന ലൈറ്റിന്റെ വെട്ടം പോലും വരുന്നില്ല. എന്തോ എന്തോ, ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കാൻ നമ്മുടെ എല്ലിക്ക് സമയമുണ്ടായില്ല. പോലീസ് കാണാതെ ഇവിടുന്ന് മുന്നോട്ട് പോകാനുള്ള ഉദ്ദേശത്തിൽ പുള്ളിക്കാരി നടന്ന് 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 അങ്ങനെ കയറി പോവാണ്. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴാണ് ഇവളുടെ ഫോൺ എടുത്തില്ലെന്നുള്ള കാര്യം ഓർക്കുന്നത്. ഫോൺ ബോട്ടിലായിരുന്നു. ഫോൺ എടുക്കാൻ വേണ്ടി ബോട്ടിനെ അങ്ങോട്ട് തിരിച്ചെല്ലാം നോക്കിയപ്പോൾ ഇത് ഏത് വഴിയാണ് പോകുന്നതെന്ന് ഒരു ഐഡിയും കിട്ടുന്നില്ല. എവിടെ നോക്കിയിട്ട് ഇവളുടെ ബോട്ട് കാണാനില്ല. ദെൻ ഏതാണ്ട് നേരം വെളുത്തപ്പോഴേക്കും രാവിലെ ഫിഷിങ്ങിന് വന്ന ഒരാളുടെ സഹായത്തോടെ ഇവൾ ഇവളുടെ വീട്ടിലേക്ക് തിരികെ ചെല്ലുവാണ്. നേരെ വീട്ടിലോട്ട് ഇന്ന് കയറിയപ്പോൾ ഇവളുടെ അമ്മ സെലസ്റ്റി ഭയങ്കര വെപ്രാളപ്പെട്ട് തിരക്ക് വിളിച്ച് പോലീസിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന
എന്നെ മിസ്സായതിന്റെ കാര്യങ്ങളെ ദിവസം. ഇവൾ ക്ലെയറിന്റെ വീട്ടിൽ നിന്ന് രാവിലെ വീട്ടിലോട്ട് വന്നപ്പോൾ ഇവളുടെ അമ്മ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവളുടെ അമ്മ റെസ്പോണ്ട് ചെയ്യുന്നത്. എല്ലിക്ക് ഒന്നും അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. ഇതെന്താ ഇത്? എല്ലാ കാര്യവും റിപ്പീറ്റ് ആവുന്നു. അതേന്നെ, എല്ലാ കാര്യവും റിപ്പീറ്റ് ആവുന്നു. ദേ നമ്മുടെ എല്ലി അല്ലാതെ വേറൊരു എല്ലി ഇവരുടെ വീട്ടിലോട്ട് വരുന്നു. അതും അന്ന് അന്നേ കാണാനല്ലെന്ന് അറിഞ്ഞ ദിവസം നമ്മുടെ എല്ലി തിരക്ക് പിടിച്ച് അവളുടെ ബോട്ടിൽ വീട്ടിലോട്ട് വന്നില്ലേ? എക്സാക്ട്ലി അതേപോലെ തന്നെ. അതായത് മുമ്പ് ഒരു തവണ നമ്മുടെ എല്ലിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൾക്ക് വീണ്ടും സംഭവിക്കുകയാണ്. ഓർ ഓൾറെഡി ഇവളുടെ ലൈഫിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിലൂടെ ഇവൾക്ക് വീണ്ടും കാണാൻ സാധിക്കുകയാണ്. എങ്ങനെയോ നമ്മുടെ എല്ലി ടൈം ട്രാവൽ ചെയ്തു. സമയത്തിൽ കുറച്ച് ദിവസങ്ങൾ അവൾ പിന്നോട്ട് സഞ്ചരിച്ചു. ഇന്നലെ രാത്രി ആ സ്ഥലത്ത് വെച്ച് തനിക്ക് എന്തോ സംഭവിച്ചെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ എല്ലി ഇവളുടെ പാസ്റ്റ് സെൽഫ് ഇവളെ കാണുന്നതിന് മുമ്പ് ഓടി ചെന്ന് ബോട്ടിന്റെ സ്പെയർ കീം എടുത്ത് എല്ലിയുടെ ബോട്ടും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. അതായത് എല്ലിയുടെ തന്നെ പാസ്റ്റ് സെൽഫ് വീട്ടിൽ കൊണ്ടിട്ട് ബോട്ടും എടുത്തുകൊണ്ട് പോയത് എല്ലി തന്നെയാണ്. എല്ലിയുടെ ഫ്യൂച്ചർ സെൽഫാണ്. ഇങ്ങനെ പോണ പോക്കിൽ ദേ നമ്മുടെ എല്ലിയുടെ കയ്യിലും വിറയിൽ വരുന്നു. പാരിസിന്റെ അമ്മയ്ക്കും ഇപ്പം നമ്മുടെ പാരിസിനുമുള്ള അതേ അസുഖം എല്ലിക്കും പിടിച്ചിരിക്കുന്നു. അവിടെ കിട്ടിയതാൽ ഇവിടെ നമ്മുടെ പാരിസും അവന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി പോവാണ്. ഇവന് കണ്ടെത്താൻ സാധിച്ച കാര്യങ്ങളൊക്കെ അവൻ സിയോട് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ അവൾ പറഞ്ഞത് ഒരുപക്ഷെ ഇതൊരു പാരമ്പര്യ രോഗം മാത്രമായിരിക്കും, ഇവന്റെ അമ്മയ്ക്കുള്ള രോഗം അങ്ങനെ ഇവന് വന്നതായിരിക്കും, ഇനിയിപ്പോൾ ഈ ചോദ്യങ്ങളെ ഉത്തരങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇതിന് പുറകെ പോകണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ പാരിസിന് അങ്ങനെ സാധിക്കുമായിരുന്നില്ല. അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. ഇതേ ഇവിടെ കാണുന്ന ഈ ഒരു പാലം ഒന്ന് ശ്രദ്ധിച്ചേ, പാലത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? എന്നാൽ ഇതേ പാലത്തിനടി കൂടെയാണ് നമ്മുടെ എല്ലി ഇപ്പോൾ പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ എല്ലി പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ഒരു പാലത്തിനടിയിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത്. എന്നാൽ ശരിക്കും ഇത് രണ്ടും ഒരു പാലമാണ്. നമ്മുടെ പാരീസ് ഏത് പാലത്തിനടിയിലൂടെ പോയോ അതേ പാലത്തിനടി കൂടെ തന്നെയാണ് എല്ലിയും പോയത്. കാര്യം പിടിയിട്ട് കാണുമല്ലോ, രണ്ടുപേരും രണ്ട് കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. തുടക്കം മുതലേ രണ്ടാളുടെയും സ്റ്റോറി ഇങ്ങനെ മാറി മാറി ലൈഫിൽ ഇക്കാര്യങ്ങളൊക്കെ സംഭവിച്ചതാണ്. അവിടെ കണ്ട പാലത്തിന് പാരീസിന്റെ ടൈമിലൈനിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. എന്നാൽ കുറെ വർഷം കഴിഞ്ഞ് ആ പാലം പൊളിഞ്ഞുപോയി. പാലമൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ എല്ലി ജീവിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ആ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന പാലമൊക്കെ കഴിഞ്ഞ് കുറെ ദൂരം മുന്നോട്ടിൽ നിന്ന് നമ്മുടെ എല്ലിക്ക് അവിടെ അന്നയുടെ ബോട്ട് കണ്ടെത്താൻ സാധിച്ചു. അന്ന ഇവിടെ എവിടെയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നാണ് അന്നെ മിസ്സായത്. എങ്ങനെയോ നമ്മുടെ എല്ലി ടൈം ട്രാവൽ ചെയ്ത് പുറകോട്ട് പോയത് കൊണ്ട് അന്നെ മിസ്സായ ആ ദിവസത്തിലാണ് പുള്ളിക്കാരി എത്തിയിരിക്കുന്നത്. സോ ഇവൾക്ക് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് കിട്ടി ഈ ഒരു ടൈം പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ അന്നയെ കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ പാരീസ് ആവട്ടെ, അവന് ഡിഫറൻറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായ ആ ഒരു വിയേർഡ് എക്സ്പീരിയൻസ് ഉണ്ടായ ആ സ്ഥലത്ത് എന്ന് പിന്നെയും അവിടെ ഇങ്ങനെ തിരിയാണ്. ഇവിടെ മുതൽ രണ്ട് കഥയും ഇങ്ങനെ മാറി മാറി കാണിക്കും. അതുകൊണ്ട് കുറച്ച് പോർഷൻസ് നിങ്ങളൊന്ന് സഹിച്ചേ പറ്റൂ, കൺഫ്യൂസ് ആവരുത്. എല്ലിയുടെ ടൈമിലേ അവൾക്ക് അന്നയുടെ ശബ്ദം കേൾക്കാൻ പറ്റിയ പോലെ തോന്നി. ഇവിടെ എവിടെയോ അന്നയുണ്ടെന്ന് മനസ്സിലാക്കി ഓടി ഓടി അങ്ങനെ ചെല്ലുമ്പോൾ വീണ്ടും രണ്ട് തവണ എനർജി ഫീൽഡ് ബ്രേക്ക് ചെയ്ത് ഇവൾ അപ്പുറത്തേക്ക് പോകുന്നു. മുമ്പ് രണ്ട് തവണ എനർജി ഫീൽഡ് ബ്രേക്ക് ചെയ്ത് അപ്പുറത്ത് പോയപ്പോഴാണ് ഇവൾക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിച്ചത്. ഇപ്പോഴും രണ്ട് തവണ എനർജി ഫീൽഡ് ബ്രേക്ക് ചെയ്ത് പോയി. എനർജി ഫീൽഡ് ബ്രേക്ക് ചെയ്തതും ഇവളുടെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ നേരത്തെ നമ്മുടെ പാരീസ് ചോദിച്ച ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. പാരീസിന്റെ അമ്മയുടെ കയ്യിലെ വിറയിലും പുള്ളിക്കാരുടെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്നതും ബ്ലീഡ് ആവുന്നതും ഇത് രണ്ട് സംഭവിക്കുന്നത് ഇവിടുത്തെ ഈ എനർജി ഫീൽഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ്. വിച്ച് മീൻസ് നമ്മുടെ പാരീസിന്റെ അമ്മയും ആ എനർജി ഫീൽഡിലൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിയും ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ട്. എല്ലി ടൈം ട്രാവൽ ചെയ്തപ്പോൾ അവളുടെ കൈയും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദൈവം അവളുടെ ചെവിയിൽ നിന്ന് ബ്ലഡും വന്നു. എന്തൊക്കെയാണെങ്കിലും ഇപ്പം നമ്മുടെ എല്ലിക്ക് അന്നയെ കണ്ടെത്താൻ സാധിച്ചു. അന്നത അവളുടെ ബോട്ടിൽ അവിടെ കുത്തിയിരിക്കുന്നു. തന്റെ സഹോദരിയെ കണ്ടുപിടിച്ചു എന്നുള്ള സന്തോഷത്തിൽ ഓടി അവളുടെ അടുത്ത് ചെന്നപ്പോൾ ദേ അന്നയുടെ വായിൽ പല്ലുണ്ടെന്നേ. ഇതെങ്ങനെ ശരിയാവും? അന്നയുടെ ആടി ആടി എന്ന പല്ല് ഇവൾ പറിച്ചു കളഞ്ഞതല്ലേ? എന്താ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. ആക്ച്വലി ഇവൾ എത്തിയിരിക്കുന്നത് വീണ്ടും ഒരു മാസം മുമ്പുള്ള കാലത്തിലേക്കാണ്. മുമ്പ് രണ്ട് തവണ നമ്മുടെ എല്ലി വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി ക്ലിയറിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അന്നയും എല്ലിയുടെ പുറകെ പോകുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ എല്ലിയുടെ പുറകെ പോയ, അതായത് ഒരു മാസം മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ വീണ്ടും ഇവൾക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ നമുക്ക് നേരെ പാരീസിന്റെ കഥയിലേക്ക് പോവാം. രാത്രി സമയം ആ പ്രദേശത്ത് ഇങ്ങനെ തേടി തേടി നടന്നിരുന്ന നമ്മുടെ പാരീസ് രണ്ട് തവണ ഫോഴ്സ് ഫീൽഡ് ബ്രേക്ക് ചെയ്തു. ഇത്രയും നേരം രാത്രിയായിരുന്നു, അവിടെ പകലായിരിക്കുന്നു. അവൻ നോക്കുമ്പോൾ ദോ അവിടെയായിട്ട് ആരോ വീണ് കിടക്കുന്നു. അടുത്ത് നിന്ന് നോക്കിയപ്പോൾ നമ്മുടെ അന്നയായിരുന്നു. അന്നയുടെ പുറത്തായിട്ടൊരു കമ്പ് കുത്തി കയറിയിട്ടുണ്ട്. അതായത് നമ്മുടെ അന്നയും മിസ്സായ ആ ഒരു ടൈം ലൈനിലേക്ക് പാരീസ് എത്തിയിരിക്കുകയാണ്. പാരീസ് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് അലറ് വിളിക്കുന്നുണ്ടെങ്കിലും ആ പ്രദേശത്തെങ്ങും ആരെയും കാണാനില്ല. ഒറ്റയ്ക്ക് ഇവനെന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് മനസ്സിലാക്കി അന്നയുടെ പുറത്ത് കുത്തിക്കേറിയ കമ്പ് വലിച്ചൂരി ഇവന്റെ ഷർട്ട് വെച്ച് ബ്ലഡ് കൂടുതൽ വരാതിരിക്കാൻ അവിടെ ഇങ്ങനെ പിടിച്ച് അന്നയും കയ്യിലെടുത്ത് അവിടെ ഇങ്ങനെ നടന്നില്ലാണ്. നേരെ ചെല്ലുമ്പോൾ ഇവൻ കാണുന്ന കാഴ്ചയാവട്ടെ, നേരത്തെ ഇവൻ നശിച്ച് പണ്ടാറടം കിടക്കുന്ന ഒരു പഞ്ചാക്ക് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ദൈവം പ്രവർത്തിക്കുന്നു. മീൻസ് നമ്മൾ കരുതിയ പോലെ അന്നയുടെ കാലത്തിലേക്കല്ല ഇവൻ വന്നിരിക്കുന്നത്. കാണാതായ പ്രദേശത്ത് ഡാം പണിയുന്നതൊക്കെ കാണാൻ സാധിക്കുന്നു. ഇവന്റെ കാലഘട്ടത്തിൽ ഡാമിന്റെ പണിയൊക്കെ പൂർത്തിയായിരുന്നു. ഇതിപ്പോൾ ഡാം പണിയുന്ന കാലഘട്ടത്തിലേക്കാണ് ഇവനെ തിരിയുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ കുറെ ആളുകളെ കണ്ടു. ഓടി അവരുടെ അടുത്ത് തന്നെ അന്നയെ അവരെ ഏൽപ്പിച്ചു. എന്നിട്ട് അവരോട് ഇത് ഏതാ വർഷം എന്ന് ചോദിക്കുകയാണ്. വർഷം 1952 2002-2003 കാലഘട്ടത്തിൽ ഇവൻ ടൈം ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നത് 1952 പാരീസ് ഒരുമാതിരി പരിസരബോധമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടതും ആ ആളുകൾക്ക് സംശയമായി. ഒരുപക്ഷെ ഇവൻ തന്നെയായിരിക്കും ഈ കൊച്ചിനെ എന്തെങ്കിലും ചെയ്തത്. നോക്കുമ്പോൾ പാരീസിന്റെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടല്ലോ. അക്കൂട്ടർ പാരീസിനെ സംശയിക്കാൻ തുടങ്ങിയതും പാരീസ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോവാണ്. അവിടുന്ന് ഓടി മാറിയ പാരീസ് ആവട്ടെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഇവിടുത്തെ വാട്ടർ ലെവലൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു മാപ്പ് എടുത്ത് നോക്കുമ്പോൾ 1947 മുതൽ 1952 വരെയുള്ള കാലത്ത് ഇവിടെ വെള്ളമേ ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ഈ പ്രദേശത്ത് വെള്ളം വന്ന് ഇതൊരു ലേക്കായി മാറുന്നത്. പലപ്പോഴും വെള്ളം ഒരുപാട് കൂടും, ചിലപ്പോൾ ഒത്തിരി കുറയും. 10-20 വർഷമൊക്കെ കൂടുമ്പോൾ ചില സ്പെസിഫിക് ടൈമിൽ മാത്രം വെള്ളം ഒത്തിരി കുറയാറുണ്ട്. അത്തരത്തിൽ വെള്ളം ഒരുപാട് കുറഞ്ഞിട്ടുള്ള വർഷങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വരുമ്പോഴാണ് ആ വർഷങ്ങളിൽ തന്നെയാണ് ഇവന്റെ അമ്മയ്ക്ക് അസുഖം വന്നിട്ടുള്ളതെന്ന് ഇവൻ കണ്ടെത്തുന്നത്. വിച്ച് മീൻസ് ക്യാഡോ ലേക്കിൽ എപ്പോഴൊക്കെ വെള്ളം ഒരുപാട് താഴ്ന്നു ആ സമയങ്ങളിലൊക്കെ ഇവന്റെ അമ്മയ്ക്ക് കയ്യിൽ വിറയിലും ചെവിയിൽ നിന്ന് ബ്ലഡും ഒക്കെ വന്നിട്ടുണ്ട്. ഇവന്റെ അമ്മയുടെ അസുഖം ഈ ലേക്കിൽ വെള്ളം കുറയുന്നതുമായിട്ട് എങ്ങനെയോ കണക്കായിരിക്കുന്നു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഇവന്റെ സ്വന്തം ടൈമിലേക്ക് തിരിച്ചു പോകണമല്ലോ. ഒരുപക്ഷെ വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ആ പ്രദേശത്തേക്ക് പോവാണ് നമ്മുടെ പാരീസ്. ചുമ്മാ വന്നിട്ടങ്ങ് പോകല്ലായിരുന്നു, ആളിവിടെ വന്നൊരു പണി ഒപ്പിച്ചു. നമ്മുടെ അന്നയെ 1952 വിട്ടിട്ടാണ് ആൾ തിരിച്ചു പോകുന്നത്. ഇനി നമുക്ക് നേരെ എല്ലിയുടെ കഥയിലേക്ക് പോവാം. എല്ലി രണ്ടാമത്തെ തവണ ടൈം ട്രാവൽ ചെയ്ത് ഒരു മാസം മുമ്പുള്ള അന്നയുടെ അടുത്ത് എത്തുന്നുണ്ടല്ലോ. പല്ല് പൊഴിയാത്ത അന്നയുടെ അടുത്ത് ആ അന്നയെ
കൊണ്ട് എല്ലി അവളുടെ വീട്ടിൽ ചെന്നു. എല്ലിയെ കണ്ടതും എല്ലിയുടെ അമ്മയ്ക്ക് അങ്ങ് ദേഷ്യമായി. എന്താണെന്ന് വെച്ചാൽ കുറച്ചു നേരം മുമ്പ് എല്ലി വീട്ടിൽ ബഹളമൊക്കെ ഉണ്ടാക്കി പാത്രമൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് നേരെ ക്ലെയറിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയതാണ്. അതുകൊണ്ടാണ് അന്നി ഇവളെ ഫോളോ ചെയ്ത് ചെന്നതും. വീട്ടിൽ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവൾ ഒരു നാണോ മാനോ ഇല്ലാതെ തിരിച്ചു വന്നേക്കുന്ന കണ്ടാൽ ഏതമ്മയാണ് സഹിക്കുക? സെലസ്റ്റ് ഒത്തിരി അങ്ങ് ദേഷ്യപ്പെട്ട് നിന്നെ ഇനി ഇവിടെ കണ്ടേക്കൽ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. ആക്ച്വലി നമ്മൾ ഈ കാണുന്ന ഈ എല്ലി അല്ല പ്രശ്നം ഉണ്ടാക്കിയത്. ശരിക്കും പ്രശ്നം ഉണ്ടാക്കി എല്ലി ഇപ്പൊ ക്ലെയറിന്റെ വീട്ടിലുണ്ട്. നമ്മുടെ ഈ എല്ലി ഒരു മാസം പുറകോട്ട് ടൈം ട്രാവൽ ചെയ്ത് വന്നതാണല്ലോ. എന്നാലും അമ്മയ്ക്കൊന്നും അറിയാത്തതുകൊണ്ട് അമ്മയോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ തിരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മുടെ എല്ലി ഡാനിയലിനോട് പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ, എല്ലി പിന്നെയും ഇങ്ങനെ വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അന്നെ വീണ്ടും പുറകെ പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു കാരണവശാലും അന്നെ അവളുടെ പുറകെ വിടരുത്. എന്ത് വില കൊടുത്ത് നിങ്ങൾ അന്നെ തടഞ്ഞേ പറ്റൂ ഡാനിയൽ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് നമുക്കറിയാം, അടുത്ത തവണ വീണ്ടും എല്ലി ഇതുപോലെ വിഷയം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അന്നെ അവളുടെ പുറകെ ചെന്ന് അങ്ങനെയാണ് അന്നെ കാണാതാവുന്നത്. ശരിക്കും അന്നെ കാണാതായ ആ ശരിക്കുള്ള ടൈം ലൈനിൽ ഇതുവരെയും അന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല. കാരണം എന്താണ്? അന്നെ 1952 കൊണ്ട് വിട്ടില്ലേ നമ്മുടെ പാരീസ്. ഡാനിയലോട് ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കാര്യമൊന്നുമില്ല. ഇതൊക്കെ തടഞ്ഞിടാൻ താൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എങ്ങനെയെങ്കിലും തന്റെ ഒറിജിനൽ ടൈം ലൈനിലേക്ക് പോയേ പറ്റൂ എന്ന് മനസ്സിലാക്കുന്ന എല്ലി വീണ്ടും ആ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഓൾറെഡി ഇവിടെ വെച്ച് 2 തവണ ഇവൾ ടൈം ട്രാവൽ ചെയ്യപ്പെട്ടു. അതേ വഴിയിലൂടെ വീണ്ടും സഞ്ചരിച്ചപ്പോൾ ഇവൾക്കുള്ള ബോട്ട് കിടക്കുന്ന അവിടെ എത്താൻ പറ്റി. അതിലുള്ള ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കണ്ടിരുന്നല്ലോ പോലീസ് ഇവിടെ ഒന്ന് തിരച്ചിൽ നടത്തിയപ്പോൾ ഈ പുള്ളിക്കാരി വിളിച്ച് മാറി കയറി പോകുന്നത്. ആ സമയത്ത് ബോട്ടിൽ ഫോൺ വിട്ടിട്ടാ പോയത്. ഫോൺ എടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പൊ ഡാനിയലാണ് ഇവിടെ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി മുതൽ ഇവളെ പറ്റി യാതൊരു ഇൻഫോർമേഷനും ഇല്ലല്ലോ. ഒന്നാമതെ അന്നെ എവിടെയാണെന്ന് അറിയാതെ ആ ഒരു വിഷമത്തിലാണ് അവർ. അതിന്റെ കൂടി ഇവൾക്കൂടെ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള പേടിയിലാണ് പുള്ളി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. എല്ലി ഫോൺ എടുത്തു. അദ്ദേഹത്തോട് താൻ ഇന്ന സ്ഥലത്താണെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് കേൾക്കാൻ സാധിക്കുന്നില്ല. ബിക്കോസ് ഇവിടെ റേഞ്ചിൽ എന്തോ പ്രശ്നമുണ്ട്. വോയിസ് ബ്രേക്ക് ആവുന്നു. ഈ പ്രദേശത്ത് ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് എല്ലിക്ക് മനസ്സിലായല്ലോ. ഒരു പക്ഷേ അന്നെയും ഇത്തരത്തിൽ ടൈം ട്രാവൽ ചെയ്ത് മറ്റെങ്ങോട്ടെങ്കിലും പോയതാണോ? ഇങ്ങനെ എല്ലിക്ക് സംശയം തോന്നി. ഒട്ടും വൈകിച്ചില്ല, ഒരു കയറെടുത്ത് ഇവിടെ ഉള്ളൊരു മരത്തിൽ കെട്ടി അതിന്റെ മറ്റേ അറ്റം പിടിച്ച് അങ്ങനെ 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 നടന്ന് വീണ്ടും ടൈം ട്രാവൽ ചെയ്ത് മറ്റൊരു കാലത്തിലേക്ക് ചെല്ലുകയാണ് അവൾ. കയർ കിട്ടിയത് റൂട്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. തിരിച്ച് ഇവൾക്ക് ഇവളുടെ ടൈമിലേക്ക് തന്നെ പോകണമല്ലോ. അറ്റ് ദ സെയിം ടൈം 1952 നമ്മുടെ പാരീസ് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. വരുന്ന വഴിക്ക് നമ്മുടെ എല്ലി കിട്ടിയ കയറൊക്കെ അവന് കാണാൻ പറ്റുന്നുണ്ട്. അവനും ആ ഒരു കയർ ഫോളോ ചെയ്ത് അങ്ങനെ അങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ എല്ലിയുടെ ബോട്ട് അവന് കാണാൻ പറ്റി. ഇപ്പൊ നമ്മുടെ എല്ലി ഇവിടെ അങ്ങോട്ട് പോയതേ ഉള്ളൂ. എന്തായാലും 1952 നമ്മുടെ പാരീസ് കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നു. എല്ലിയുടെ ടൈം ലൈനിൽ വന്നു. അന്നെ മിസ്സായ വീട്ടുകാരെല്ലാം അന്നെ അന്വേഷിക്കുന്ന ആ ഒരു ടൈം ലൈനിൽ തന്നെ എത്തി. പാരീസിനെ സംബന്ധിച്ചിടത്തോളം ഭാവി കാലത്തിലാണ് അവൻ എത്തിയിരിക്കുന്നത്. പാരീസിന്റെ ശരിക്കും കാലഘട്ടം 2002-2003 ആ ഒരു ടൈമാണ്. ഇപ്പൊ അവൻ എത്തിപ്പെട്ടിരിക്കുന്നത് നമ്മുടെ എല്ലിയുടെയും അന്നയുടെയും ഒക്കെ ഒറിജിനൽ കാലഘട്ടമായ 2022. ആൻഡ് നമ്മുടെ എല്ലി എത്തിയിരിക്കുന്ന കാലഘട്ടം ഏതാണെങ്കിലും അവിടെ അവൾക്ക് അന്നയുടെ ബാഗ് കണ്ടെത്താൻ സാധിച്ചു. അന്നെ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് മനസ്സിലാക്കി എല്ലി അടുത്തുള്ള ഒരു കരയിൽ ചെന്ന് കയറി. അപ്പോഴാണ് നമുക്ക് കാണിച്ചിരുന്നത് ഇത് വർഷം 2005. ദെൻ ഇവിടെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അന്നയുടെ ഫോട്ടോ അവിടെ ഉള്ളവരെ കാണിച്ചു കൊടുത്ത് അവളെ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെയൊക്കെ അന്നെ പറ്റി തിരക്കി തിരക്കി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവിടെ ഒരു കാറിനകത്ത് ഒരു മാല കിടക്കുന്ന ഇവൾക്ക് കാണാം. നേരത്തെ നമ്മുടെ അന്നെ കാണാതാവുന്നതിന് മുമ്പ് അന്നെ ഇവളെ കാണിച്ച അതേ മാല. എല്ലി കുറച്ചധികം മെനക്കെട്ട് കാറിന്റെ ഡോർ അൺലോക്ക് ചെയ്ത് അതിനകത്തു നിന്ന് ആ ചെയിൻ ഊരിയെടുത്തു. ഉടനെ പുറകെ നിന്നൊരു ശബ്ദം, ഹേയ് നീ എന്താ എന്റെ കാറിനകത്ത് ചെയ്യുന്നേ? എല്ലി പെട്ടെന്ന് അവിടെ തിരിഞ്ഞു മാറിയപ്പോൾ കാറിനകത്തുണ്ടായിരുന്ന കുറെ പേപ്പേഴ്സ് ഇവളുടെ കൈ തട്ടി താഴെ വീഴുന്നുണ്ട്. ആൻഡ് വെരി വെരി സർപ്രൈസിംഗ്ലി ഈ കാറിന്റെ ഓണർ മറ്റാരുമല്ല, നമ്മുടെ സി ആണ്, നമ്മുടെ പാരീസിന്റെ ഗേൾ ഫ്രണ്ട്. ഓ, ഇത് നിന്റെ കാറാണല്ലേ, ഈ മാല നിനക്ക് എവിടുന്ന കിട്ടിയേ? ആ അത് എന്റെ നെക്ലസാ, എന്താ നിനക്ക് വേണോ? നീ കളിക്കല്ലേ, നീ ഈ മാല നിനക്ക് എവിടുന്ന കിട്ടിയെന്ന് സത്യം പറഞ്ഞു. സി കൂടുതൽ ചോദിക്കാനും പറയാനൊന്നും നിന്നില്ല. നമ്മുടെ എല്ലിയുടെ കയ്യിൽ നിന്ന് മാല പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. എല്ലി ആണെങ്കിൽ കൊടുക്കുന്നുമില്ല. രണ്ടുപേരും തമ്മിൽ ഒന്നും തള്ളുവായി ആകെ അങ്ങ് ബഹളമാവുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ ഇവരെ രണ്ടാളെയും പിടിച്ചു മാറ്റി. നമ്മുടെ സിക്ക് ഒരു കുഞ്ഞൊക്കെ ഉണ്ട്, ഒരു പൊടിക്കുഞ്ഞ്. അത് കരയുന്നതും കേൾക്കാം. എല്ലി ആവട്ടെ, ഈ മാല തന്റെ സഹോദരിയുടേതാണ്, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ സി പറയുന്നത്, അത് എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ മാലയാണ്. അന്നാലങ്ങനാണ് അമ്മയുടെ പേര്. അദ്ദേഹം എനിക്ക് തന്നതാണത്. നോക്ക്, നീ ആരാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. നീ എന്തിനു ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്റെ ഹസ്ബൻഡിനെ കാണാനില്ല. അദ്ദേഹത്തെ കാണാതാവുന്നതിന് മുമ്പ് അദ്ദേഹം എനിക്ക് തന്ന മാലയാണത്. പ്ലീസ് അതെനിക്ക് തിരിച്ചു വേണം എന്നൊക്കെ സി. ഇതെല്ലാം കേൾക്കുന്ന എല്ലി ഒരുമാതിരി അങ്ങ് ഞെട്ടിപ്പോയി. ഓ, എല്ലിയുടെ മുഖത്ത് പാടൊക്കെ കാണാലോ. പാവം സി മാന്തി വിട്ടല്ലേ, എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയേ? ആ ബൈ ദ വേ, നമ്മുടെ എല്ലി എന്തിനാ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതെന്ന്? സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോറി ഇവൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടെന്നേ. നമ്മുടെ എല്ലിക്ക് എല്ലിയുടെ അമ്മ പറഞ്ഞു കൊടുത്ത കഥയില്ലേ, എല്ലിയുടെ അച്ഛന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഒരിക്കൽ മറ്റൊരു സ്ത്രീ വന്ന് എല്ലിയുടെ അമ്മയെ തല്ലി. അന്ന് കുഞ്ഞ് എല്ലി കരയുന്നുണ്ടായിരുന്നു. അന്ന് എല്ലിയുടെ അമ്മ, അതായത് നമ്മുടെ സെലസ്റ്റി, ആ സ്ത്രീയോട് തന്റെ ഭർത്താവിനെ തനിക്ക് തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആ സ്ത്രീ ആവുന്നു മൈൻഡ് ചെയ്യാതെ ഓടിപ്പോവായിരുന്നു എന്നൊക്കെ. ആ സംഭവങ്ങളൊക്കെ തന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ എല്ലിയുടെ അമ്മ സെലസ്റ്റി തന്നെയാണ് നമ്മുടെ പാരീസിന്റെ ഗേൾ ഫ്രണ്ട് സി. ആൻഡ് പാരീസിനും സെലസ്റ്റിക്കും ഉണ്ടായ കുഞ്ഞാണ് എല്ലി. ഇപ്പൊ ഈ ഒരു ടൈം ലൈനിൽ തന്നെ നമുക്ക് രണ്ട് എല്ലിയെ കാണാൻ പറ്റും. ഒന്ന് ഈ പ്രായപൂർത്തിയായ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ ഒരു എല്ലി, രണ്ട് സിയുടെ മകൾ എല്ലി, ആ കൈക്കുഞ്ഞ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ സി ഇവിടെ നമ്മുടെ എല്ലിയാണ് അവളുടെ ഹസ്ബൻഡിന്റെ കാമുകി എന്ന് തെറ്റിദ്ധരിച്ചത്? കാരണം എന്ത്? ഇതാണ്, എല്ലി അവിടെ കിടന്ന പോസ്റ്ററുകൾ ഒരെണ്ണമെടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്, അതിലേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എല്ലിയുടെ നോട്ടൊക്കെ കണ്ടപ്പോൾ സെലസ്റ്റി അഥവാ സിക്ക് അങ്ങ് സംശയമായി. സംശയത്തിന്റെ പുറത്ത് ബാക്കിയൊക്കെ അവൾ ചിന്തിച്ചു കൂട്ടിയതാണ്. എന്നാൽ ശരിക്കും ഇങ്ങനെയൊക്കെയാണോ? സിയുടെ ബോയ് ഫ്രണ്ട് അവളെ ചതിച്ച് കടന്നു കളഞ്ഞതാണോ? അല്ലേ അല്ല, പാരീസിന് എന്താ സംഭവിച്ചേ? പാരീസ് അറിയാതെ ടൈം ട്രാവൽ ചെയ്യപ്പെട്ടു പോയി. ആ ടൈമിൽ നിന്ന് തന്റെ റിയാലിറ്റിയിലേക്ക്, തന്റെ ടൈം ലൈനിലേക്ക് തിരിച്ചു വരാൻ അവൻ അറിയില്ല. അങ്ങനെ അവൻ ടൈമിൽ സ്റ്റക്കായി പോയിരുന്നു. എന്താണ് നമ്മുടെ പാരീസിന് സംഭവിച്ചതെന്നുള്ളത് വഴിയെ കാണിക്കും. വാട്ടവർ, ഇവിടുത്തെ കൺഫ്യൂഷനൊക്കെ മാറി എന്ന് കരുതുന്നു. എല്ലി കുറച്ച് നേരം ആ ഒരു പോസ്റ്ററിൽ അങ്ങനെ നോക്കി നിന്നിട്ട് അവിടെ നിന്ന് ഓടി പോകുമ്പോൾ സി അവളെ പുറകിൽ നിന്ന് വിളിച്ച് പറയും, പ്ലീസ് എന്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരൂ, അദ്ദേഹത്തോട് ഞാനും കുഞ്ഞു ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയുമെന്നൊക്കെ പറയും. എല്ലി അവിടെ നിന്ന് ഓടി മാറിപ്പോയി. സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പറ്റിയില്ല. തന്റെ അച്ഛൻ പാരീസിന് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് തന്റെ അമ്മയ്ക്ക് അറിയില്ല. ടൈം ട്രാവൽ ചെയ്ത് എല്ലി സ്വന്തം അമ്മയെ അറിയാതെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടാണ് തന്റെ അച്ഛൻ അമ്മയെ ചതിച്ചതാണെന്ന് നമ്മ കരുതുന്നത്. ഇതുവരെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നാൽ എങ്ങനെയാണ് നമ്മുടെ കുട്ടി
അന്നയുടെ കയ്യിലുണ്ടായിരുന്ന മാല പാരിസിന്റെ അമ്മയുടെ മാലയാവുന്നത്. അതെങ്ങനെ സംഭവിച്ചു, ഇതിന്റെയൊക്കെ പുറകിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണമല്ലോ. തുടർന്ന് നമ്മുടെ എല്ലി അടുത്തുള്ള ഒരു ഇന്റർനെറ്റ് കഫേയിൽ കയറാണ്. 10 മിനിറ്റ് സമയം ഇന്റർനെറ്റ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ആ കിട്ടുന്ന സമയം കൊണ്ട് ഇവൾ ഇന്റർനെറ്റിൽ അന്ന ബെനറ്റ് എന്ന് സെർച്ച് ചെയ്യുവാണ്. ഇവൾക്ക് വേണ്ട റിസൾട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല. ദെൻ കുറച്ചു മുമ്പ് ഇവളുടെ അമ്മ സി പറഞ്ഞ അന്ന ലാങ് എന്ന പേര് അവിടെ എൻട്രി ചെയ്ത് കൊടുത്തു. അപ്പിയർ ആയ ലിങ്കുകളിൽ അന്ന ലാങ്ങിനെ പറ്റി ഒരു വാർത്ത ഉണ്ടായിരുന്നു. അന്ന ലാങ് അപകടത്തിൽ മരണപ്പെട്ടു എന്ന്. യെസ്, നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട ആ ആക്സിഡന്റ്. പാരിസും അവന്റെ അമ്മ അന്ന ലാങ്ങും കാറിൽ സഞ്ചരിക്കുമ്പോൾ പുള്ളിക്കാരിക്ക് കയ്യിൽ വിറയിലുണ്ടായി. വാഹനത്തിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് മറിഞ്ഞ് വെള്ളത്തിൽ വീണ്. അതിൽ നിന്ന് നമ്മുടെ പാരിസിന് മാത്രമേ രക്ഷപ്പെടാൻ സാധിച്ചിരുന്നുള്ളൂ. ഈ അപകടം സംഭവിച്ച വർഷത്തിൽ നിന്ന് അന്ന ലാങ്ങിന്റെ പ്രായം ഇവള് മൈനസ് ചെയ്തു. അന്നേരം കിട്ടിയ ആൻസറിന്റെ കൂടെ നമ്മുടെ അന്നയെ മിസ്സായ സമയത്ത് അവൾക്കുണ്ടായിരുന്ന പ്രായം കൂട്ടി അവിടെ 1952 എന്ന് ഉത്തരം കിട്ടി. തുടർന്ന് 1952 മുതൽ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്നവരുടെ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. അന്ന് മുതൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നമ്മുടെ അന്നയെ കാണാൻ സാധിക്കും. അങ്ങനെ അങ്ങനെ പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ അന്നയുടെ വളർച്ചയൊക്കെ ഇവള് ഇതിലൂടെ നോക്കി മനസ്സിലാക്കുവാണ്. അന്നയുടെ ഫോട്ടോസ്, അന്നയുടെ മക്കളുടെ ഫോട്ടോസ്, സംഭവം പറഞ്ഞു വരുത്തി മനസ്സിലാവുന്നുണ്ടല്ലോ. 1952 നമ്മുടെ പാരീസ് അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ അന്നയില്ലേ, ആരുമില്ലാത്ത അന്നെ അവിടുത്തെ കുറെ ആളുകൾ ചേർന്ന് പഠിപ്പിച്ചു. അവള് വിവാഹം ചെയ്തു, അവൾക്ക് മക്കളുണ്ടായി, അവൾക്കുണ്ടായ മകനാണ് നമ്മുടെ പാരീസ്. ഇപ്പൊ ചെറുതായിട്ടൊന്ന് തലകറങ്ങും, റിലേഷൻ ആലോചിക്കാനേ പോരുത്. റിലേഷൻ ആലോചിച്ച് അവിടെ നമ്മൾ കുത്തിയിരിക്കത്തേ ഉള്ളൂ. ഇപ്പൊ ആലോചിക്കുകയും ചെയ്യേണ്ട, ഇതിൽ ഓരോരുത്തരുടെയും റിലേഷൻ എങ്ങനെയൊക്കെയാ വരുന്നത് ഞാൻ പിന്നെ പ്രത്യേകം പറഞ്ഞുതരാം. പിന്നെ അങ്ങനെ പാരീസ് വളർന്നു വലുതായി. ഇടയ്ക്കിടെ അവന്റെ അമ്മ അന്നാൽ അങ്ങനെ കൈവറയിലും ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്നൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. കാഡോ ലീഗിലെ വെള്ളം കുറയുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആ സമയങ്ങളിൽ ഒരു പ്രത്യേക പ്രതിഭാസം അവിടെ നടക്കും. ഓൾറെഡി തന്റെ ഒറിജിനൽ ടൈമിലേ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന അന്നയെ അത് അഫക്ട് ചെയ്യും. ഇതാണ് ശരിക്കും അന്നയുടെ രോഗത്തിന് കാരണം. ഇതിന്റെ ഉത്തരം തേടി ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതായത് ചുരുക്കി പറഞ്ഞ കാഡോ ലീഗിൽ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് അവിടെ വെള്ളം കുറവുള്ള സമയങ്ങളിൽ മാത്രമാണ്. വെള്ളം കൂടിയാൽ പിന്നെ അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാവത്തില്ല. പിന്നെ വെള്ളം കുറയുന്നവരെ കാത്തിരിക്കണം. അത് ചിലപ്പോൾ ഒരു 10 or 20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും സംഭവിക്കുക. 1952 നമ്മുടെ അന്നയുടെ ഫോട്ടോ ഒക്കെ എല്ലി പ്രിന്റ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി അവിടുന്ന് പുറത്തിറങ്ങി നമ്മുടെ എല്ലി നേരെ ആ ഒരു കാട്ടിലേക്ക് വന്ന്, അതായത് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്ന് തന്റെ ഒറിജിനൽ ടൈം ലൈനിലേക്ക് തിരിച്ചു വരുവാണ്. അവിടെ ഇവള് കെട്ടിയിരുന്ന ആ ഒരു കയറിൽ പിടിച്ച് കറക്റ്റായിട്ട് ഇവൾക്ക് 2022 തന്നെ എത്താൻ സാധിക്കുന്നുണ്ട്. ഉടനെ തന്നെ ആ പ്രദേശത്ത് വെള്ളം ഉയരുന്നുണ്ട്. വെള്ളം കൂടിയതും സമയത്തിനിടയിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഈ ഒരു പ്രതിഭാസം ഇല്ലാണ്ടാവുന്നു. എല്ലി വലിച്ചു കെട്ടിയിരുന്ന കയർ പൊട്ടിപ്പോയി. കയറിന്റെ അറ്റഭാഗം എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഒരു പെർഫെക്ട് കട്ട് അവിടെ കാണാൻ സാധിക്കും. കഥയുടെ തുടക്കത്തിൽ ഒരു മുതല മരിച്ചു കിടക്കുന്നത് കണ്ടിരുന്നല്ലോ, ഒരു പെർഫെക്ട് കട്ടായിട്ട് ആരോ അതിനെ വെട്ടിക്കുന്നൊക്കെ പറഞ്ഞ ആ മുതലേക്ക് സംഭവിച്ചു ഇതൊക്കെ തന്നെയാണ്. കറക്റ്റായിട്ട് എനർജി ഫീൽഡിന്റെ അവിടെ പോയി നിന്നു. വെള്ളം കൂടി വന്നപ്പോൾ ആ പ്രതിഭാസം ഇല്ലാണ്ടായപ്പോൾ മുതലയുടെ പാതി ഭാഗം അപ്പുറത്തും പാതി ഇപ്പുറത്തുമായി പോയി. പിന്നെ നമ്മുടെ അന്നെ എടുത്തുകൊണ്ട് വന്ന ചത്ത് കിടന്ന പൂമ്പാറ്റകൾ. വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ കാലത്തുള്ള പൂമ്പാറ്റകൾ ഫോഴ്സ് ഫീൽഡിലൂടെ നേരെ ഇപ്പുറത്തേക്ക് വന്നു. ഒരുപക്ഷെ പുതിയ ടൈം ലൈനിലെ പ്രകൃതിയിൽ അതുങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിരിക്കില്ല. അങ്ങനെ കൂട്ടമായി ചത്തു വീണതാവാലോ. എന്തായാലും നമ്മുടെ എല്ലിക്ക് അവളുടെ ടൈം ലൈനിൽ തന്നെ തിരിച്ചെത്താൻ സാധിച്ചു. അവളെ തേടി ഡാനിയൽ ഈ പ്രദേശത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം മകളെ നഷ്ടപ്പെട്ട വിഷമത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം മകളായി കാണുന്ന ഇവളെ കൂടെ നഷ്ടപ്പെടുത്താൻ അദ്ദേഹം ഒരുക്കമല്ലായിരുന്നു. ഡാനിയൽ ഇവൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു കാണുമ്പോൾ അദ്ദേഹത്തിന്റെ സ്നേഹം കാണുമ്പോൾ ഡാനിയൽ നമ്മളൊരു കുടുംബമാണെന്ന് എല്ലി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ, അന്നയ്ക്ക് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തോട് പറയുന്നില്ല. ഇദ്ദേഹത്തോട് പറഞ്ഞാലും ഇദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. വാട്ടവർ എന്തായാലും എല്ലിയെ കണ്ടുകിട്ടി. ഡാനിയൽ അവളെയും കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇനി നമുക്ക് പാരീസിന്റെ കാര്യത്തിലേക്ക് വരാം. പാരീസ് നേരത്തെ 1952 നിന്ന് നമ്മുടെ എല്ലി കിട്ടിയ കയറിൽ പിടിച്ച് എല്ലിയുടെ ടൈം ലൈനിൽ വരുന്നത് നമ്മൾ കണ്ടിരുന്നു. അതായത് 2022 വരുന്നത് കണ്ടിരുന്നു. എല്ലി അവിടേക്ക് വരാൻ യൂസ് ചെയ്ത് അവളുടെ ബോട്ട് എടുത്ത് പാരീസ് ഇങ്ങനെ തിരികെ വരുമ്പോൾ പോലീസ് ഇവനെ ഫോളോ ചെയ്ത് വരുന്നു. അവർക്ക് എന്തോ സംശയം തോന്നി. ഇവൻ ഓടിക്കുന്ന ബോട്ട് ഇവന്റെ ബോട്ട് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ അതേന്ന് പറഞ്ഞു. എന്നാൽ പ്രൂഫ് കാണിക്കാൻ പറഞ്ഞപ്പോൾ പ്രൂഫ് ഇല്ലല്ലോ, രക്ഷപ്പെട്ടേ പറ്റുള്ളൂ, അതുകൊണ്ട് പോലീസിനെ വെട്ടിച്ച് ഇവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ബോട്ട് ആക്സിഡന്റിൽ പെട്ടു. ഒന്നാമതേ ലേക്കിൽ വെള്ളം കുറവാണ്, അതിന്റെ കൂടെ അഭ്യാസം കാണിക്കാൻ പോയ എന്തരാ അവസ്ഥ. പോലീസ് നമ്മുടെ പാരീസിനെ അറസ്റ്റ് ചെയ്ത് ആദ്യം ഹോസ്പിറ്റലിലാക്കി. പോലീസ് അവനെ ചോദ്യം ചെയ്യുന്നു, അന്നയെ മിസ്സായ ആ രാത്രി അന്നെ എടുത്തുകൊണ്ട് പോയി അവളുടെ വീട്ടുകാർ പറയുന്ന അതേ ബോട്ടാണ് നമ്മുടെ പാരീസ് ഇവിടെ യൂസ് ചെയ്തത്. സത്യം പറടാ, നീ എന്താ ഈ പെൺകുട്ടിയെ ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് പോലീസ് ചോദിച്ചപ്പോൾ ഇവനൊന്നും പ്രോപ്പറായി ഉത്തരം കൊടുക്കുന്നില്ല. പാവത്തിനിപ്പോൾ ഒരൊറ്റ ചിന്തയുള്ളൂ, എങ്ങനെയെങ്കിലും ഇവന്റെ ടൈം ലൈനിലേക്ക് ഒന്ന് എത്തിയാൽ മതി. അതിനാദ്യം ഇവിടുന്ന് രക്ഷപ്പെടണമല്ലോ. ഇവിടുന്ന് രക്ഷപ്പെട്ടാലും അവന്റെ ടൈം ലൈനിൽ എത്തുന്ന കാര്യം സംശയമാണ്. കാരണം ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്താൽ ലേക്കിലെ വെള്ളം കൂടും. ലേക്കിലെ വെള്ളം കൂടിയാൽ ആ പ്രതിഭാസം ഇല്ലാണ്ടാവും, ഇവൻ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. എത്ര പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മഴ കൂടുന്നതിന് മുമ്പ് ഇവിടുന്ന് എങ്ങനെയും പുറത്തു പോയേ പറ്റൂ. പാരീസ് പോലീസിനോട് അവൻ റെസ്റ്റ് റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അവരിവനെ റെസ്റ്റ് റൂമിൽ കൊണ്ടുവന്ന ഗ്യാപ്പിൽ അവൻ പോലീസിനെ വെട്ടി ചോടുവാണ്. അങ്ങനെ അങ്ങനെ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിലെ ടിവിയിലൂടെ അന്നെ മിസ്സായി എന്നുള്ള വാർത്തയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവനും മനസ്സിലാവുന്നത്, താൻ രക്ഷപ്പെടുത്തിയ ആ കുട്ടി 1952 താൻ കൊണ്ടുവിട്ട കുട്ടി ശരിക്കും 2022 ജീവിക്കേണ്ടവളാണ്. ആ ടിവിയിലൂടെ അന്നയുടെ പല പല ഫോട്ടോസ് ഇങ്ങനെ മാറി മാറി കാണിക്കുമ്പോഴാണ് പാരീസിനും ആ സത്യം മനസ്സിലാവുന്നത്. ഇത് ഈ ഫോട്ടോയിൽ കാണുന്നത് എന്റെ അമ്മയല്ലേ? അതെ, അന്നയുടെ കഴുത്തിലിട്ടിരിക്കുന്ന മാല കണ്ടപ്പോൾ ഇവൻ ഉറപ്പായി. 1952 താൻ രക്ഷപ്പെടുത്തി അവിടുത്തെ ആളുകൾ എടുത്തുകൊണ്ട് ഏൽപ്പിച്ചത് തന്റെ സ്വന്തം അമ്മയെ തന്നെയാണ്. ഇതറിഞ്ഞതും പാരീസിന് ഒത്തിരി അങ്ങ് ആശ്വാസമാവുന്നുണ്ട്. 2022 ജീവിക്കേണ്ട ഇവന്റെ അമ്മയെ 1952 കൊണ്ടുവിട്ടതിനല്ല, പകരം ഇത്രയും നാള് ഇവന്റെ അമ്മയുടെ മരണത്തിന് കാരണം ഇവനാണെന്നൊരു ഫീൽ ഇവനുണ്ടായിരുന്നു. ഇവന്റെ അമ്മ ഇവന് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ, അതായത് ആ കാർ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു ഗിൽട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അതങ്ങ് മാറി എന്ന് പറയാം. തന്റെ അമ്മയെ ചെറുപ്പകാലത്തിൽ താൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 1952 നമ്മുടെ പാരീസ് അവന്റെ അമ്മയെ രക്ഷപ്പെടുത്തി ആ ആളുകൾ എടുത്തുകൊണ്ട് ഏൽപ്പിച്ചതുകൊണ്ടാണ് പാരീസ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. ഇനിയിപ്പോൾ പോലീസ് വരുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ പേര് ഇദ്ദേഹം ശ്രദ്ധിച്ചു. ബെഞ്ചമിൻ ലാങ്. വേറാരുമല്ല, ഇവന്റെ അച്ഛൻ ബെൻ ലാങ്. ഹോസ്പിറ്റലിനകത്ത് കയറി. ഇവന്റെ അച്ഛൻ എങ്ങനെ ഇവിടെ വന്നു ചോദിച്ചാൽ 2003-2004 കാലഘട്ടത്തിൽ പുള്ളിക്കാരനെ നമ്മൾ കണ്ടിരുന്നല്ലോ. പിന്നെ ഇങ്ങോട്ട് ഏതാണ്ട് ഒരു 18 വർഷത്തോളം ആയി. പ്രായമാവുകയല്ലേ, ആ മനുഷ്യൻ അങ്ങനെ അസുഖം പിടിച്ച് ഈ അവസ്ഥയിലെത്തി. പാരീസ് അകത്ത് കയറി ചെന്നപ്പോൾ ബെന്നിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. 10-18 വർഷങ്ങൾക്ക് മുമ്പ് കാണാൻ
കാണാതായ തൻ്റെ മകൻ്റെ ഇപ്പം തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു. ഇപ്പം അവനോടൊന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം. എന്നാലും പാരിസ് പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കേൾക്കാം. പാരിസിന് ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളെല്ലാം അവനെ വിട്ടുപോയി, അവൻ്റെ വിഷമം ഇല്ലാണ്ടായി. കാരണം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവൻ്റെ അമ്മ ഇവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് ഇവനെ കണ്ടെത്തുന്നത്. തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ ജനൽ തുറന്ന് അവിടുന്ന് ചാടി രക്ഷപ്പെട്ട് അങ്ങനെ ഓടിപ്പോവാണ്. ഓടി ചെന്ന് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു കാർ തടഞ്ഞു നിർത്തി അതിലുള്ള ആളുകളെ ഇറക്കി വിടുന്നു. കാറിൽ വന്നവർ നമ്മുടെ അന്നയുടെ അച്ഛനും അമ്മയായിരുന്നു. ഐ മീൻ അന്നയുടെ അച്ഛൻ ഡാനിയലും അന്നയുടെ വളർത്തമ്മ സെലസ്റ്റിയും, അതായത് നമ്മുടെ സിയും. അന്നയുടെ ബോട്ടും കൊണ്ട് ഒരുത്തം കറങ്ങി നടക്കുന്നുണ്ടെന്ന് പോലീസ് ഇൻഫർമേഷൻ കൊടുത്തതിനനുസരിച്ചാണ് അവർ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ആ കറങ്ങി നടന്നെന്ന് പോലീസ് ഉദ്ദേശിച്ചത് നമ്മുടെ പാരിസിനെയാണ്. പാരിസ് ഇപ്പം അവരെ അവരുടെ കാര്യം നടക്കി വിട്ടിട്ട് ആ കാറും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഈ കാഴ്ച കണ്ട് നമ്മുടെ സെലസ്റ്റി അങ്ങ് ഫ്രീസ് ആയി പോകുന്നേ. എന്താന്ന് വെച്ചാൽ അവളുടെ ബോയ് ഫ്രണ്ട് അല്ലേ ഇപ്പം അവരുടെ കാറും തട്ടിയെടുത്തുകൊണ്ട് ഓടി പോകുന്നേ. 18-19 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ തൻ്റെ ബോയ് ഫ്രണ്ട് ദേ ഇപ്പം അതേ രൂപത്തിൽ ഇവിടെ വന്ന് ഇവരുടെ കാറും തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. രക്ഷപ്പെട്ടു പോയ പാരിസിന് കുറേ പോലീസുണ്ട്. കുറച്ചധികം ദൂരം പോലീസ് അവനെ ചേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഡാമിൻ്റെ അവിടെ വെച്ച് രണ്ട് സൈഡിൽ നിന്നും പോലീസ് അവനെ തടഞ്ഞു. വേറെ വഴിയില്ലാതെ പാരിസിന് അവിടുന്ന് ഡാമിലേക്ക് എടുത്ത് ചാടേണ്ടി വന്നു. എന്നാൽ കഷ്ടകാലത്തിന് അവൻ ചാടിയത് റോങ് ടൈമിലായി പോയി. എന്തെന്ന് വെച്ചാൽ ഡാം ബലക്ഷയം കൊണ്ട് പൊട്ടാനുള്ള സാധ്യതയുള്ള സമയമായിരുന്നത്. പാരിസ് എടുത്ത് ചാടുകയും ചെയ്തു, ഡാം പൊട്ടുകയും ചെയ്തു. നിർഭാഗ്യവശാൽ 2022 വെച്ച് പാരിസ് മരണപ്പെടുകയാണ്. ഒരുപക്ഷെ ഇവന് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിലും ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ലായിരുന്നു. കാരണം ഓൾമോസ്റ്റ് കടവിലേക്കിൽ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ആ ഒരു പ്രതിഭാസം ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ടാവും. ദെൻ ഇവിടെ നമ്മുടെ എല്ലി അവളുടെ ഒറിജിനൽ റിയാലിറ്റിയിൽ തിരികെ അവളുടെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ അമ്മ സെലസ്റ്റി ടി വി ന്യൂസിൽ പാരിസിനെ പറ്റിയുള്ള വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ തൻ്റെ ബോയ് ഫ്രണ്ട് പാരിസ് എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള ഒത്തിരി സംശയം പുള്ളിക്കാരുടെ മനസ്സിലുണ്ട്. ഇങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുന്ന സെലസ്റ്റിയുടെ അടുത്ത് നിന്ന് നമ്മുടെ എല്ലി സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഡാമിൽ വീണ് പാരിസ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത അറിയുമ്പോൾ രണ്ടുപേർക്കും ഒത്തിരി അങ്ങ് വിഷമമാകുന്നുണ്ട്. എല്ലി 2005 ഉണ്ടായിരുന്ന സമയത്ത് ഇന്റർനെറ്റ് കഫയിൽ കയറി പ്രിന്റ് എടുത്ത ആ ഒരു ഫോട്ടോ ഇവളെ കാണിച്ചു കൊടുത്തു. ഈ കാലഘട്ടത്തിൽ നിന്ന് കാണാതായ നമ്മുടെ അന്ന 1952 അവിടെ മറ്റ് സ്കൂൾ കുട്ടികളുടെ കൂടെ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ എല്ലിയുടെ മുഖത്തെ ആ രണ്ട് മുറിവുകൾ കണ്ടപ്പോൾ തന്നെ സെലസ്റ്റി ആളെ പിടികിട്ടുന്നുണ്ട്. അന്ന് 2005 തൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാതായി കുറച്ച് നാളുകൾക്ക് ശേഷം തൻ്റെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കി ആ സ്ത്രീ മറ്റാരുമല്ല ഇവളുടെ സ്വന്തം മകളാണ്. ടൈം ട്രാവൽ ചെയ്തു വന്ന ഇവളുടെ മകളാണെന്ന് ഇവൾ മനസ്സിലാക്കി. ഈ മുറിവ് കണ്ടപ്പോഴേ ഇവൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരുപക്ഷെ ഇതിനു മുമ്പ് ഇവൾക്ക് തോന്നിയിട്ടുണ്ടാവോ, മേ ബി സെലസ്റ്റിക്ക് ഒരു സംശയമെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ബട്ട് യുക്തിക്ക് നിൽക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് സെലസ്റ്റി അതിന് വലിയ പ്രാധാന്യം കൊടുത്തു കാണത്തില്ല. ഇപ്പോൾ ഒടുക്കം സത്യങ്ങളൊക്കെ മനസ്സിലാക്കി. സെലസ്റ്റിയുടെ ഭർത്താവിൻ്റെ മകൾ, സെലസ്റ്റിയുടെ മകളെന്ന് തന്നെ പറയാം, അന്നേ സെലസ്റ്റി മകളായിട്ട് തന്നെയാണല്ലോ കണ്ടിരുന്നത്. അവൾ 1952 എത്തിപ്പെട്ട് അവിടുന്ന് നല്ലൊരു ജീവിതം ജീവിച്ചു വന്ന് വിവാഹം കഴിച്ച് നമ്മുടെ പാരിസിന് ജന്മം കൊടുത്തു. പാരിസിൽ നമ്മുടെ സെലസ്റ്റിക്ക് ഉണ്ടായ കുട്ടിയാണ് നമ്മുടെ എല്ലി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലിയുടെ മുത്തശ്ശി എല്ലിയുടെ അനിയത്തി തന്നെയാണ്. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറയാം. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുള്ളവർ സ്കിപ്പ് ചെയ്തു. ഇത് കഴിഞ്ഞ് ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയൊക്കെ വരുന്നു എന്ന് പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ കഥയുടെ ഓർഡർ തന്നെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാം. ഇവിടെ പ്രധാനമായിട്ടും 3 ആളുകളാണ് ടൈം ട്രാവൽ ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ പാരിസ്, മറ്റൊന്ന് നമ്മുടെ എല്ലി, പിന്നെ നമ്മുടെ അന്നയും. അന്നെ ടൈം ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് അറിയാതെയാണ് പുള്ളിക്കാർ ടൈം ട്രാവൽ ചെയ്യുന്നത്. കൊച്ചിന് അബദ്ധം പറ്റിയതാണ്. നമ്മുടെ എല്ലി അന്ന് വീട്ടിൽ നിന്ന് പിണങ്ങിറങ്ങി പോയപ്പോൾ ക്ലെയറിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഇവളും പുറകെ ചെല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലെയറിൻ്റെ വീട്ടിലേക്ക് പോയ അന്നയ്ക്ക് അവിടെ എത്താൻ സാധിച്ചില്ല. കാരണം ലേക്കിൽ വെള്ളം കുറവായിരുന്നു. ബോട്ട് എങ്ങനെയോ ആക്സിഡന്റ് പെട്ടു. അന്നയുടെ പുറത്തൊരു കമ്പും കുത്തി തറച്ച് പുള്ളിക്കാരി എങ്ങനെയൊക്കെ 1952 എത്തി. ദെൻ കടവിലേക്ക് എന്തോ ഒരു പ്രത്യേക പ്രതിഭാസം ഉണ്ടെന്ന് മനസ്സിലാക്കിയ പാരിസ് അവിടെ വീണ്ടും വന്നത് എന്താണെന്നൊക്കെ ഇങ്ങനെ പരിശോധിച്ച് വരുന്ന കൂട്ടത്തിൽ അവനും അബദ്ധത്തിൽ 1952 ചെല്ലുകയാണ്. ഏത് വർഷത്തിലേക്കാണ് ടൈം ട്രാവൽ ചെയ്ത് ചെല്ലുന്നതെന്ന് അവനൊരു വ്യക്തതയില്ലായിരുന്നു. എങ്ങനെയോ 1952 എത്തിപ്പെട്ടു. അവിടെ മുറിവേറ്റ് വീണ് കിടന്ന മരണത്തിലേക്ക് പൊക്കൊണ്ടിരുന്ന നമ്മുടെ അന്നെ ആ പ്രദേശത്ത് തന്നെയുള്ള ആളുകളെ എടുത്ത് ഏൽപ്പിച്ചു, അവളെ രക്ഷപ്പെടുത്തി. ദെൻ 1952 മുതൽ അവിടെയാണ് നമ്മുടെ അന്നെ ജീവിച്ചു വരുന്നത്. വളർന്നു വലുതായി അവൾ നമ്മുടെ ബെന്നിനെ വിവാഹം ചെയ്തു, ബെഞ്ചമിൻ ലാങ്ങിനെ വിവാഹം ചെയ്തു. അങ്ങനെ അന്ന ബെനറ്റ് ആയിരുന്നു നമ്മുടെ അന്ന അന്ന ലാങ് ആയി മാറി. അവിടെ ബെന്നും ലാങ്ങിനും ഉണ്ടാകുന്ന കുട്ടിയാണ് നമ്മുടെ പാരിസ്. പാരിസിന്റെ ലൈഫിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓക്കെ ആയിരുന്നു. അണ്ടിൽ അവന്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായി, പുള്ളിക്കാരി മരണപ്പെടുന്നവരെ, അതായത് നമ്മുടെ അന്ന ബെനറ്റായിരുന്ന അന്ന മരണപ്പെടുന്നവരെ. അന്ന മരണപ്പെട്ടതോടെ അവന്റെ ജീവിതം താളം തെറ്റാൻ തുടങ്ങി. അമ്മയുടെ രോഗത്തെപ്പറ്റി ഒത്തിരി സംശയങ്ങൾ അവന്റെ മനസ്സിൽ വന്നു. അമ്മയുടെ കയ്യിലുണ്ടാവുന്ന വിറയൽ, പുള്ളിക്കാരുടെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരുന്നത്, ഇതൊക്കെ എന്ത് തരത്തിലുള്ള രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് ഡോക്ടർമാരെ പോയി കണ്ടു. ആർക്കും പ്രോപ്പറായ ഒരു ഉത്തരം പറയാൻ സാധിച്ചില്ല. കാരണം ഇതൊക്കെ പ്രകൃതിയിലുണ്ടായ ഒരു പ്രതിഭാസം കാരണം, ആ ടൈം ട്രാവൽ എന്ന പ്രതിഭാസം കാരണം സംഭവിച്ചതല്ലേ. പാരിസിന്റെ മനസ്സിലുള്ള ഈ ചോദ്യങ്ങളൊക്കെ കാരണം തന്നെ അവൻ ഒരുമാതിരി അങ്ങ് വല്ലാത്ത അവസ്ഥയിലായി. ആദ്യ കുറച്ച് വർഷങ്ങൾ സിയോട് അത്ര നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ സാധിച്ചില്ല. സിയുമായിട്ടുള്ള ആ ഒരു റിലേഷനൊക്കെ കട്ടാവും എന്നുള്ളൊരു അവസ്ഥ വന്നെങ്കിലും സി വീണ്ടും നമ്മുടെ ഹീറോയെ വന്ന് മീറ്റ് ചെയ്യുന്നതും അവർ പഴയ പോലെ ആവുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ സിക്കും പാരിസിനും ജനിക്കുന്ന കുട്ടിയാണ് നമ്മുടെ എല്ലി. തനിക്കൊരു കുഞ്ഞുണ്ടായി എന്നുള്ള കാര്യം പാരിസ് അറിഞ്ഞു എന്നുള്ള കാര്യം പോലും സംശയമാണ്. കെഡോലിക്കിന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ പോയി അവൻ 2022 ട്രാപ്പ് ആയി പോയിരുന്നു. 1915 നമ്മുടെ അന്നെ കൊണ്ടുവിട്ടിട്ട് പുള്ളിക്കാരൻ തിരിച്ചു വന്നത് 2022 അവിടെ കിടന്ന് നമ്മുടെ എല്ലി യൂസ് ചെയ്ത ബോട്ട് എടുത്ത് ഇവൻ ഓടിച്ചു. അത് അന്നയുടെ ബോട്ടായിരുന്നു. പോലീസിന് സംശയം തോന്നി, അവരിവിനെ ചേസ് ചെയ്ത് ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലാക്കി. എന്നിട്ടും അവിടുന്ന് രക്ഷപ്പെടാൻ പാരിസ് ശ്രമിച്ചെങ്കിലും അവനെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അവൻ 2022 മരണപ്പെട്ടു. 2005 ടൈമിൽ സി അഥവാ നമ്മുടെ സെലസ്റ്റി തന്റെ ഭർത്താവ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോട് ഒത്തിരി കാത്തുനിന്നെങ്കിലും അവൻ തിരിച്ചു വന്നില്ല. അങ്ങനെ എനിക്ക് 2005 ടൈം ട്രാവൽ ചെയ്ത് പോയി എല്ലി അവിടെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് സിയെ തല്ലാനൊക്കെ പോയതുകൊണ്ട് തന്റെ ബോയ് ഫ്രണ്ട് എന്റെ രഹസ്യ കാമുകയായിരിക്കും ഇവളെന്ന് വിചാരിച്ച് സി ഒരുമാതിരി കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ആലോചിച്ചു, മൊത്തത്തിൽ തെറ്റിദ്ധരിച്ചു. ശേഷം പാരിസ് അവളെ ചതിച്ചതാണെന്ന് മനസ്സിലാക്കി പിന്നീടുള്ള കാലഘട്ടത്തിൽ എപ്പോഴോ നമ്മുടെ ഡാനിയലിനെ കണ്ടുമുട്ടി. ഓൾറെഡി ഡിവോഴ്സ്ഡ് ആയിരുന്ന അന്ന എന്ന മകളുള്ള ഡാനിയലിന്റെ കൂടെ നമ്മുടെ സി ജീവിക്കാൻ തുടങ്ങി. വീണ്ടും ഇവിടുന്ന് ലൂപ്പ് പോലെ നമ്മുടെ അന്നയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നു, പുള്ളിക്കാരൻ 1952 പോകുന്നു. അങ്ങനെ
അങ്ങനെ അങ്ങനെ അങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കാര്യം കൂടെ ക്ലിയർ ചെയ്യാനുണ്ട്, നമ്മുടെ പാരിസും ബില്ലിയും ഒക്കെ അവരുടെ ഒറിജിനൽ ടൈം ലൈനിലുള്ള സമയത്ത് അവർ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന ശബ്ദമല്ല, പകരം പൊട്ടിത്തെറി ഉണ്ടാകുന്ന പോലെയുള്ള ശബ്ദങ്ങൾ. അത് എന്ത് ശബ്ദമാണെന്ന് 1952 നമ്മുടെ പാരീസ് എത്തിപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ആ കാലത്ത് അവിടെ ഡാമിന്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്ഫോടനങ്ങളൊക്കെ നടത്തുന്നതിന്റെ ആ ഒരു കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങളായിരുന്നു. ആ കാലത്ത് ഉണ്ടാകുന്ന ശബ്ദങ്ങളൊക്കെ നമ്മുടെ പാരീസും ബില്ലിയും അവരവരുടെ ടൈം ലൈനിലുള്ള സമയത്ത് എങ്ങനെ കേൾക്കാൻ പറ്റി, ഒരുത്തരം ഈ പ്രതിഭാസം ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് കേൾക്കാൻ പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ നമ്മുടെ എല്ലി അന്ന് പോലീസുകാരെ കാണാതെ അവിടെ ഓടി മാറിയപ്പോൾ അവൾ അറിയാതെ അവൾ ടൈം ട്രാവൽ ചെയ്യപ്പെട്ടു പോയില്ലേ. അന്ന് രണ്ട് എനർജി ഫീൽഡ് ബ്രേക്ക് ചെയ്ത് അവൾ അപ്പുറത്ത് ചെന്നപ്പോൾ അപ്പുറത്തെ ലോകത്ത് ചെന്നപ്പോൾ പോലീസുകാരുടെ ശബ്ദവും ഇല്ല, സൈറന്റെ സൗണ്ട് ഇല്ല, ഈവൻ അവർ ഹെലികോപ്റ്റർ വെച്ച് വരെ തിരയുന്നുണ്ടായിരുന്നു, ഹെലികോപ്റ്ററിന്റെ ശബ്ദം പോലും കേൾക്കാനില്ലായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് എല്ലിക്കും പാരിസിന് ഇവിടെ ഇങ്ങനെ ശബ്ദം കേൾക്കാൻ പറ്റി? ഒരു പക്ഷേ ഈ ലൂപ്പ് ബ്രേക്ക് ആകാതിരിക്കാൻ വേണ്ടി പ്രകൃതി തന്നെ അങ്ങനെ ചെയ്യുന്നതാണെങ്കിലോ? ഐ മീൻ നമ്മുടെ എല്ലിയും പാരിസും, പ്രത്യേകിച്ച് നമ്മുടെ എല്ലി, ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടിട്ടാണല്ലോ ആ സ്ഥലത്തേക്ക് തന്നെ പോകുന്നത്. ഈ ലൂപ്പ് ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ടൈം ട്രാവൽ ചെയ്തേ പറ്റൂ. അതുകൊണ്ടായിരിക്കാം ഇവർക്ക് രണ്ടാൾക്കും മറ്റൊരു കാലത്ത് നടക്കുന്ന സ്ഫോടനത്തിന്റെ ശബ്ദം പോലും കേൾക്കാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ അന്നയും ഇതേപോലുള്ള ശബ്ദം കേട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ശബ്ദം കേട്ടിട്ടായിരിക്കാം അന്നെ മുന്നോട്ട് നടന്നു പോയതും അവളുടെ പുറത്ത് ആ കമ്പ് കുത്തി കയറിയതും. ഇനി നമുക്ക് ഓരോരുത്തരുടെയും റിലേഷനിലേക്ക് പോകാം. നമ്മുടെ എല്ലി പാരിസിന്റെയും സെലസ്റ്റിയുടെയും മകളാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അന്നയുടെ സ്റ്റെപ് സിസ്റ്ററും അതേസമയം തന്നെ കൊച്ചുമകളുമാണ്, കാരണം പാരിസിന്റെ അമ്മ അന്നയാണ്. എല്ലി അന്നയുടെ കൊച്ചുമകളാകുന്ന പോലെ തന്നെ ബെന്നിന്റെയും കൊച്ചുമകളാണ്, അതായത് അന്നയുടെ ഭർത്താവ് ബെൻ, നമ്മുടെ പാരിസിന്റെ അച്ഛൻ ബെൻ, അയാൾ നമ്മുടെ ഡാനിയലിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടറാണ് എല്ലി. എങ്ങനെയെന്നാൽ എല്ലിയുടെ ഗ്രാൻഡ് മദർ അല്ലേ അന്ന? അന്നയുടെ അച്ഛൻ എല്ലിക്കാരാണ്, മുത്തശ്ശിയുടെ അച്ഛൻ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലി ഡാനിയലിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ ആവും. പ്രധാനമായും എല്ലി 2022 2022 തന്നെ ഒന്ന് രണ്ട് ദിവസങ്ങൾ മുന്നിലേക്കും അതേപോലെ ഒരു മാസം മുന്നിലേക്കൊക്കെ ടൈം ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ 2022 തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. പിന്നെ 2005 ടൈം ട്രാവൽ ചെയ്തു പോയി. അവിടെ വെച്ച് പാരിസിന്റെ രഹസ്യ കാമുകിയാണ് ഇവളെന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. സെലസ്റ്റിക്ക് അഥവാ നമ്മുടെ സിഇക്ക് അങ്ങനെ സംശയം തോന്നി. ഇനി പാരിസിന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ അന്നയുടെയും ബെന്നിന്റെയും മകനാണ് പാരിസ്. പാരിസ് ജനിക്കാൻ തന്നെ കാരണം പാരിസാണ്, കാരണം നമ്മുടെ അന്നയെ 1952 രക്ഷപ്പെടുത്തി കൊണ്ടുവിട്ടത് അവനാണ്. പാരിസ് സെലസ്റ്റിയുടെ പാർട്ണറാണ്, കൂടാതെ നമ്മുടെ എല്ലിയുടെ അച്ഛനുമാണ്. മെയിൻ ആയിട്ട് പുള്ളിക്കാരനെ നമ്മൾ 2003 ടൈമിലാണ് കണ്ടത്. പാരിസും സിയുമായിട്ടുള്ള ബന്ധത്തിൽ അവൾ പ്രഗ്നന്റ് ആയി എന്നുള്ള കാര്യം പോലും അറിയുന്നതിന് മുമ്പ് 2003 തന്നെ അവൻ ടൈം ട്രാവൽ ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ 2022 അവന് ജീവനോടെ തിരിച്ചു പോകാൻ സാധിച്ചില്ല, അവൻ 2022 മരണപ്പെട്ടു. ഇനി നമ്മുടെ ബെൻ, അതായത് പാരിസിന്റെ അച്ഛൻ, പുള്ളി അന്നയുടെ ഹസ്ബൻഡാണ്, പാരിസിന്റെ അച്ഛനാണ്, ആ നമ്മുടെ എല്ലിയുടെ മുത്തച്ഛനാണ്. 2002-2003 ആ ഒരു ടൈമിലാണ് പുള്ളിക്കാരനെ കാണാൻ സാധിക്കുന്നത്. പിന്നെ പുള്ളിയെ 2022 കാണാൻ സാധിക്കും. പുള്ളി ടൈം ട്രാവൽ ചെയ്തു വന്നതല്ല, 2002-2003 ആ കാലഘട്ടം മുതൽ 2022 വരെ ജീവിച്ച് പ്രായമായി വയ്യാത്ത അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ടൈം ട്രാവൽ ചെയ്തു വന്ന ഇദ്ദേഹത്തിന്റെ മകൻ ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചു. ഇനി നമ്മുടെ ഡാനിയൽ അന്നയുടെ അച്ഛനാണ്, പാരിസിന്റെ മുത്തച്ഛനാണ്, അതേപോലെ എല്ലിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. മാത്രമല്ല എല്ലിയുടെ സ്റ്റെപ്പ് ഫാദറും ഇദ്ദേഹം തന്നെയാണ്. സെലസ്റ്റിയെ അല്ലെങ്കിൽ നമ്മുടെ സിയെ രണ്ടാമത് വിവാഹം ചെയ്ത വ്യക്തി എന്നും പറയാം. 2022 മാത്രമേ പുള്ളി നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ പുള്ളി നമ്മുടെ സെലസ്റ്റിയെ പരിചയപ്പെടുന്നത് 2005 ശേഷമുള്ള ഏതോ ഒരു കാലഘട്ടത്തിലാണ്. സെലസ്റ്റിയെ പരിചയപ്പെട്ട് അവളെ വിവാഹം ചെയ്ത് അങ്ങനെ 2022 നമ്മൾ കാണുന്ന ഫാമിലിയായി മാറിയത്. അന്ന അന്നയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ എല്ലിയുടെ സ്റ്റെപ്പ് സിസ്റ്ററാണ്. ഡാനിയലിന്റെ മകളും ബെന്നിന്റെ ഭാര്യയും പാരിസിന്റെ അമ്മയും എല്ലിയുടെ ഗ്രാൻഡ് മദറും കൂടിയാണ്. അന്ന ശരിക്കും ജനിച്ചത് 2013-14 ആണ്. എക്സാക്ട്ലി മാസങ്ങളൊന്നും കറക്റ്റായിട്ട് കാണിക്കാത്തത് കൊണ്ട് എപ്പോഴാണെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. എന്തായാലും 2022 കൊച്ചിന് 8 വയസ്സുണ്ടായിരുന്നു. അതിനുശേഷമുള്ള അവളുടെ ലൈഫ് അങ്ങ് 1952 നിന്നാണ്. നല്ലൊരു ജീവിതം ജീവിച്ചു, ഒരു കുടുംബ ജീവിതം ഒക്കെ നയിച്ച് നല്ല അടിപൊളിയായിട്ട് പോയി. 1999 കാർ അപകടത്തിൽപ്പെട്ട് മരിച്ചു. ആൻഡ് ഫൈനലി നമ്മുടെ സെലസ്റ്റി അഥവാ സി പാരിസിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. പിന്നീട് പാരിസിനെ മിസ്സായതോടെ ഡാനിയലിനെ വിവാഹം ചെയ്തു. എല്ലിയുടെ മദറാണ്, അന്നയുടെ സ്റ്റെപ്പ് മദറാണ്. 2002-2003 ആ ഒരു ടൈമിലും 2022 നമുക്ക് സെലസ്റ്റിയെ കാണാൻ സാധിക്കും. ഇത് രണ്ടും ഒരു വ്യക്തിയാണെന്ന് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് മാത്രം. മനസ്സിലായിട്ടുണ്ടാവില്ലോ അല്ലേ? ഈ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൊണ്ട് കേട്ട് നോക്കിയാൽ മതി. എനിക്കിനി ആലോചിക്കാൻ വയ്യ. ഇനി ആലോചിച്ച് ആ ചെയിനിന്റെ കാര്യമൊക്കെ ഓർത്ത് ഞാൻ കാട് കയറിപ്പോ. ശരിക്കും മാലയുടെ തുടക്കം എവിടുന്നാണ്? അത് നമ്മുടെ അന്ന എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ നമ്മുടെ പാരിസ് നമ്മുടെ സാധനങ്ങളുടെ കൂട്ടത്തിൽ അതുണ്ടായിരുന്നു. ഇതൊരു ലൂപ്പ് ആയതുകൊണ്ട് പിന്നെ ഇതിന്റെ തുടക്കം എവിടുന്നാന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. സോ ദാറ്റ്സ് ഇറ്റ്, കഥ മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ആൻഡ് ഇപ്പോൾ എന്താ ഏതാ അവസ്ഥ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും ഇങ്ങനെയുള്ള മൂവീസ് ഒക്കെ കാണാം. ഇല്ലെങ്കിൽ ഇനി യൂട്യൂബ് ഈ ചാനൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരുമോ എന്നുള്ള കാര്യം ഒരു ഉറപ്പുമില്ല. മേ ബി ലാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ മീറ്റ് ചെയ്യുന്നത്.